ക്രിക്കറ്റിൻ്റെ ദൈവം എന്ന് പറയുന്ന സച്ചിന് ബോൾ ചെയ്യുന്നത് ഏറ്റവും ഈസി ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്നാൽ നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അനിൽ കുംബ്ലെ ആണോ ചേട്ടനെ ഇന്ത്യൻ ടീമിലേക്ക് തടഞ്ഞത്? എനിക്ക് ഇന്ത്യൻ ടീമിൽ കിട്ടാൻ ഏറ്റവും ക്ലോസ് ആയിരുന്നു എന്ന് തോന്നിയത് വന്നിട്ട് പാകിസ്ഥാനായിട്ട് ഗ്രൗണ്ടിൻ്റെ പുറമേ ഉള്ള ഒരാൾ വേറെ ടോട്ടലി വേറെ ഒരു ശ്രീശാന്താണ്. ഗ്രൗണ്ടിൻ്റെ അകത്ത് ഇറങ്ങുമ്പം എൻ്റെ മനസ്സ് റീഡ് ചെയ്ത പോലെ അനിൽ കുംബ്ലെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അനന്ത ഇഫ് യു ബോൾ ലൈക്ക് ദിസ് വി ആർ ഗോയിങ് ടു ലൂസ് ദ ഗെയിം. എനിക്ക് ഞാനിപ്പം അമ്പയർ ചെയ്യുന്ന സമയത്ത് ഇമോഷൻസ് ടോട്ടലി ഇല്ല. ആര് നിൽക്കുന്നുണ്ട്, ഇപ്പോൾ സഞ്ജു ബാറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വിരാട് കോഹ്ലി ബാറ്റ് ചെയ്യുന്നുണ്ടോ. സ്വാഗതം അനന്തേട്ട. സ്വാഗതം. എങ്ങനെയാണ് അനന്തേട്ടൻ ഒരു ക്രിക്കറ്റർ ആയത്, അല്ലെങ്കിൽ ക്രിക്കറ്റാണ് തൻ്റെ ജീവിതം എന്ന് അനന്തേട്ടൻ ഏത് സമയത്താണ് തിരിച്ചറിയുന്നത്? അന്ന് എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ വലിയ ശാലയിൽ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ചേട്ടന്മാർ രണ്ടുപേരും ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അവിടെയുള്ള കുട്ടികൾ പല സ്പോർട്ടും കളിക്കുന്നതിൻ്റെ ഇടയിൽ ക്രിക്കറ്റും കൂടെ കളിക്കുമായിരുന്നു. നമ്മൾ റബ്ബർ ബോളിലും ടെന്നീസ് ബോളിലും ഇടയ്ക്കിടയ്ക്ക് കോർക്ക് ബോളിലും അങ്ങനെ കളിച്ച് തുടങ്ങിയതാണ്. സോ അത് ഒരു ഓൾമോസ്റ്റ് ഒരു പ്രീ ഡിഗ്രി വരെ ആ ഒരു രസത്തിനുള്ള ഒരു കളിയും ആർട്സ് കോളേജിന് വന്നതിന് ശേഷം സെലക്ഷന് പോകുമായിരുന്നു. എൻ്റെ അറിവിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം അണ്ടർ 15 ടീമിൻ്റെ സെലക്ഷന് പോയിട്ടുണ്ട്, പക്ഷേ കിട്ടിയിട്ടില്ല. അണ്ടർ 19 ഒന്നോ രണ്ടോ പ്രാവശ്യം ജില്ലാ ടീമിൽ പോയിട്ട് കിട്ടിയിട്ടില്ല. പിന്നെയാണ് 1985 വളരെ പറഞ്ഞാൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു സെലക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ട്. ഞാൻ വിക്കറ്റ് കീപ്പറായിട്ടാണ് ഞാൻ കൊടുത്തിരുന്നത്. സോ അതിൽ എൻ്റെ അടുത്ത് ലെഗ് സ്പിൻ ബോൾ, ഞാൻ ബാറ്റിംഗ് നന്നായിട്ട് ചെയ്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ലെഗ് സ്പിൻ ബോൾ ചെയ്യാൻ പറഞ്ഞത്. വിക്കറ്റ് കീപ്പർ ആണെങ്കിൽ ചാൻസ് കിട്ടത്തില്ല, ഇട്ടിച്ചെറിയാൻ എന്ന് പറഞ്ഞൊരു വിക്കറ്റ് കീപ്പർ ഉണ്ട് ടീമിൽ എന്നുള്ള രീതിയിൽ. സോ അവിടെ എനിക്ക് ജില്ലാ ടീമിൽ സെലക്ഷൻ കിട്ടുകയും ആദ്യത്തെ മാച്ചിൽ തന്നെ എനിക്ക് ലെഗ് സ്പിൻ എറിഞ്ഞ് 7 കിട്ടുകയും ചെയ്തു. സോ അങ്ങനെയാണ് എൻ്റെ ക്രിക്കറ്റ് തുടങ്ങുന്നത്. കാരണം ഒരു ആക്റ്റീവായിട്ടുള്ള ഇതിലോട്ട് തുടങ്ങുന്നത്, സജീവമായിട്ട് ക്രിക്കറ്റ് തന്നെ നമുക്ക് തുടരാം എന്ന് ഞാൻ വിചാരിക്കുന്ന ആ ടൈമിലാണ്. അപ്പോൾ ഈ ലെഗ് സ്പിൻ അതിന് മുമ്പ് എറിഞ്ഞിട്ടില്ല? ഇല്ല, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എറിയുന്ന തന്നെ ആ ടൈമിലാണ് ഞാൻ ബോൾ ചെയ്യുന്നത്. നെറ്റ്സിൽ ആ സെലക്ഷൻ മാച്ചിന് ജസ്റ്റ് ഒന്ന് എറിയാൻ പറഞ്ഞു. അന്ന് എറിയാൻ പറഞ്ഞു പറഞ്ഞാൽ അത് വെറുതെ എറിയാൻ പറഞ്ഞു. കാരണം ബാറ്റിംഗ് വളരെ നന്നായിട്ട് ചെയ്തു, കീപ്പിങ്ങും ഡീസൻ്റ് ആയിട്ട് ചെയ്തു. അപ്പോൾ ബാറ്റിങ്ങിൻ്റെ ഒരു ബലത്തിലാണ് എൻ്റെ ടീമിലെടുത്തത്. ആദ്യത്തെ മാച്ചിലും എനിക്ക് ആക്ച്വലി ജില്ലാ മാച്ച് കളിച്ചതിൽ എനിക്ക് ഒരു ബോൾ, മീൻസ് നമ്മൾ ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 30 മറ്റേ 7 പോയിട്ട് ഞാനൊരു 35 റൺ നോട്ട് ഔട്ട് അടിച്ച് നമ്മൾ ആ മാച്ച് നമ്മൾ ആലപ്പുഴയായിട്ട് നമ്മൾ കളി ജയിച്ചു. ഞാനും വിട്ടിച്ചെറിയാനും കൂടെ ഉള്ള ഒരു നല്ലൊരു കൂട്ടുകെട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 120 നമ്മൾ ആ ഇതിൽ 30-7 നമ്മൾ 120 എത്തിച്ചു. സോ അത് ബാറ്റിങ്ങിൻ്റെ ഒരു ബലത്തിലാണ് എൻ്റെ ടീമിലെടുത്തത്. സോ ആദ്യത്തെ മാച്ചിൽ എനിക്ക് അതും ലാസ്റ്റ് വിക്കറ്റ് എന്ന് പറഞ്ഞാൽ 9 പോയതിന് ശേഷം ഒരു ബോൾ തന്നു, അതിലൊരു വിക്കറ്റ് കിട്ടി. അതിൻ്റെ അടുത്ത മാച്ചിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊല്ലമായിട്ട് കളിക്കുമ്പോൾ നമ്മൾ 95 ഓൾ ഔട്ട് ആവുകയും അവർ തിരിച്ച് 65 15 ഓവറിൽ 30 മതി അവർക്ക് 8 ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വേറെ ബോളേഴ്സൊന്നും ഇല്ലാണ്ട് എൻ്റെ അടുത്ത് നീ ഒന്ന് എറിഞ്ഞു നോക്കാമെന്ന് പറഞ്ഞ് ലെഗ് സ്പിന്ന് തന്നതാണ്. എന്ന് പറഞ്ഞാൽ 7 എനിക്ക് ആ മാച്ചിൽ കിട്ടി 7 കൊടുത്തിട്ട്. കാരണം ആദ്യമായിട്ട് എറിയുമ്പോൾ തന്നെ അങ്ങനെ ഒരു എല്ലാം വിഴയും ചെയ്തു, ലെങ്ത്തിൽ വിഴയും ചെയ്തു, വിക്കറ്റും കിട്ടി. സോ ഒരു ഒരു ഭാഗ്യം എന്നുള്ള അങ്ങനെ പറഞ്ഞതാരാണ് അന്ന് ഒരു ലെഗ് സ്പിന്നർ ആക്കിയത്, അല്ലെങ്കിൽ ആ ടീമിൻ്റെ ക്യാപ്റ്റൻ? അല്ല, അന്ന് PT ഗോഡിനായിരുന്നു സെലക്ടർ. PT ഗോഡിനും ഹരിമണിയും ഇവർ രണ്ടുപേരായിരുന്നു സെലക്ടേഴ്സായിട്ടിരുന്നത്. സോ ഇവർ രണ്ടുപേർക്കും എൻ്റെ ബാറ്റിംഗ് ഇഷ്ടപ്പെട്ടു, കാരണം നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട്. സോ കീപ്പർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് 11 കളിക്കാൻ ചാൻസ് കിട്ടത്തില്ല, ഇട്ടിച്ചെറിയാൻ തന്നെ ആയിരിക്കും ഫസ്റ്റ്. കാരണം അതിൻ്റെ മുമ്പിലത്തെ കൊല്ലം അണ്ടർ 15 സ്റ്റേറ്റ് ഇട്ടിച്ചെറിയാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഓട്ടോമാറ്റിക് ചോയ്സ് ആയിട്ട് പുള്ളിക്കാരൻ വരും. അപ്പം ബാറ്റിംഗ് ബാറ്റ്സ്മാൻ ആയിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു ബോളിങ് എന്തെങ്കിലും. അപ്പം ഞാൻ ഫാസ്റ്റ് ബോളിംഗ് ആണ് ഞാൻ ആദ്യം ചോദിച്ചത്, ഫാസ്റ്റ് ബോളിംഗ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഫാസ്റ്റ് ബോളേഴ്സ് ആയി, കാരണം 4 അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ ഓസ്പിൻ, നെക്സ്റ്റ് നമുക്ക് എളുപ്പമുള്ളത് ഓസ്പിൻ ആണ്. അപ്പോൾ ഓസ്പിൻ എറിയട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓസ്പിന്നറും ഒരാൾ അവരുടെ ടീമിലായിപ്പോയി. സോ ലെഗ് സ്പിന്നർ ആരും പേര് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പം നമുക്കൊരു സാധ്യതയില്ല, നമുക്ക് അന്ന് കളിച്ചാൽ മതി, എങ്ങനെയെങ്കിലും ലെഗ് സ്പിൻ ആണെങ്കിലും എങ്ങനെ ആയാലും ടീമിൽ കളിച്ചാൽ മതി എന്നുള്ള ഇതിൽ അതിൻ്റെ അടുത്ത് ചോദിച്ചു ലെഗ് സ്പിന്നർ അറിയാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാനൊന്നും ചിന്തിച്ചില്ല. അപ്പോൾ ആ മാച്ച് 7 കിട്ടുന്നു, അതിനുശേഷം പിന്നെ ലെഗ് സ്പിന്നറായിട്ട് അങ്ങ് മാറി. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു മാച്ചിന് 4 റൺസൊന്നും കൊടുക്കാണ്ട് ഞാൻ 4 എടുത്തു. അതേപോലെ സോണിൽ പോയപ്പോൾ ബാറ്റിങ്ങിൽ വീണ്ടും 45 റൺ അടിച്ചു, 1-2 വിക്കറ്റ് കിട്ടി. അപ്പം ആ ഒരു കൊല്ലം ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് ക്യാമ്പിൽ ഞാൻ പോകുന്ന സമയത്ത് ഇടയ്ക്ക് ഇട്ടിച്ചെറിയാൻ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കീപ്പർ വേണം. അപ്പോൾ വീണ്ടും ഞാൻ കീപ്പ് ചെയ്യുന്ന സമയത്ത് അന്ന് മക്കി സാറാണ് നമ്മുടെ കോച്ചായിട്ട് വരുന്നത്. അപ്പോൾ മക്കി സാർ വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഉഗ്രനായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്, നീ കീപ്പിംഗ് വിടരുത്, നല്ല കീപ്പറായിട്ട് നിനക്ക് ഭാവിയുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങ് ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് മാച്ചിന് ഒരു പക്ഷേ എനിക്ക് കീപ്പിംഗ് ചെയ്യേണ്ടി വരും
എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിരുന്നു. കാരണം ചിലപ്പം കീപ്പറായിട്ട് കളിക്കേണ്ടി വരും. അപ്പം എനിക്ക് ലെവനിൽ കളിക്കാനായിട്ട് ഇപ്പോൾ കീപ്പറാണെങ്കിലോ ഫാസ്റ്റ് ബോളിങ്ങോ സ്പിൻ എങ്ങനെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല, കളിച്ചാൽ മതി എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കീപ്പിംഗ് ആണെങ്കിലും ചെയ്യാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് മാച്ചിന് പോയപ്പം ഇല്ല ഇട്ട് ചെറിയ തന്നെ കീപ്പ് ചെയ്യട്ടെ, നീ ബോൾ ചെയ്താൽ മതി. അപ്പോൾ അതിലൊരു 3 wickets ബോൾ ചെയ്ത് കിട്ടി. സോ അങ്ങനെ ഒരു പറഞ്ഞാൽ ബൈ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഡെസ്റ്റിനി നമുക്ക് പറയാം. പറഞ്ഞാൽ എൻ്റെ തലയിൽ വരച്ചിട്ടുണ്ടായിരുന്നു ലെഗ് സ്പിന്നർ ആവണം എന്നുള്ളത്. സോ അങ്ങനെ ആയതാണ് ലെഗ് സ്പിന്നർ. ഇപ്പോൾ ഇട്ടിച്ചെറിയാനെ പറ്റി എന്താണ് ചേട്ടൻ ഓർക്കാനുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച്? അല്ല, പുള്ളിക്കാരനില്ല എന്നുള്ള സങ്കടമുണ്ട്. പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പാർട്ട്ണർഷിപ്പ് ഇട്ടിച്ചെറിയാനായിരുന്നു. പറഞ്ഞാൽ 60-70 runs പാർട്ട്ണർഷിപ്പായിരുന്നു ആദ്യത്തെ മാച്ചിൽ തന്നെ. നമ്മൾ ജൂനിയർ സ്റ്റേറ്റിൽ നമ്മൾ 2-3 ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. അതേപോലെ രഞ്ജി ട്രോഫി കളിക്കുമ്പോഴും കൂടെ കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ തീർച്ചയായിട്ടും അയാൾ കീപ്പറായിട്ട് നിന്നുകൊണ്ട് കിട്ടിയൊരു ഭാഗ്യമാണ്. അന്ന് പുള്ളിക്കാരനില്ലായിരുന്നെങ്കിൽ ഞാൻ കീപ്പർ ആയിട്ട് മാറ്റിയിരുന്നെങ്കിൽ ചിലപ്പം ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. സോ ഒരിതിൽ എൻ്റെ കാരിയർ ഇങ്ങനെ ലെഗ് സ്പിന്നർ ആവാനുള്ള ഒരു കാരണം ഇട്ടിച്ചെറിയാൻ തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞാൽ രഞ്ജി ട്രോഫി ടീമിലേക്ക് എങ്ങനെയാണ് കടന്നു വരുന്നത് ഈ ഒരു? പറഞ്ഞാൽ എൻ്റെ ഇത് ഈ ലെഗ് സ്പിൻ എറിഞ്ഞ് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു അടുത്ത് അതിൻ്റെ അടുത്ത് ഫസ്റ്റ് ഇയർ അണ്ടർ 19 കളിച്ചതിന് ശേഷം അടുത്ത കൊല്ലം ഞാൻ സോൺ വരെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ടീമിൽ നിന്ന് പുറത്ത്, എനിക്ക് സ്റ്റേറ്റ് ടീം കിട്ടിയില്ല. സോ അന്ന് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ഫസ്റ്റ് ഇയർ ഞാനൊന്നും അറിയുന്നില്ല എങ്ങനെയാണ് സെലക്ഷൻ. ഈ ജില്ലാ ടീം കഴിഞ്ഞാൽ സോൺ ടീമുണ്ട്, സ്റ്റേറ്റ് ടീമുണ്ട്, അതിൻ്റെ പ്രോസസ്സൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ കളിച്ചൊക്കെ വന്ന് സ്റ്റേറ്റൊക്കെ കളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയൊക്കെയുണ്ട് സെലക്ഷൻ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കുറച്ചും കൂടെ ഫിറ്റ്നസ്സിൽ വർക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത കൊല്ലം ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ പ്രിപ്പയർഡായിട്ട് പോയപ്പോഴാണ് ഞാൻ ടീമിൽ നിന്ന് ഡ്രോപ്പ്ഡ് ആവണം. എനിക്ക് ആ അതിൽ നമുക്ക് 1-day നമ്മൾ അന്നത്തെ ഈ സോണൽ മാച്ചൊക്കെ 1-day അപ്പം കാലിക്കറ്റിൽ വെച്ചാണ് കളിക്കുന്നത്. നമ്മൾ അന്ന് നോർത്ത് സോണായിട്ട് നമ്മൾ കളി തോറ്റു. ഞാൻ എൻ്റെ അറിവിൽ ഞാൻ 10 overs 36 runs മറ്റേ എന്തോ കൊടുത്തു, പക്ഷേ എനിക്ക് വിക്കറ്റ് കിട്ടിയില്ല. അടുത്ത മാച്ചിൽ 10 overs 18 runs 1 wicket അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അന്ന് വിക്കറ്റ് കിട്ടിയില്ല എന്നുള്ളൊരു ഒരിതായിരുന്നു അത്. ആൻഡ് നമ്മൾ നോർത്തായിട്ട് കളി തോറ്റു. സോ അന്ന് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കളി ജയിക്കുന്ന ടീമിൽ നിന്ന് കൂടുതൽ ആൾക്കാർ, അങ്ങനെയൊക്കെയാണ് അന്നത്തെ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. കാലിക്കറ്റിൽ വെച്ചായിരുന്നു സെലക്ഷൻ. സോ അന്ന് വരുമ്പോൾ 9 നോർത്ത് സോണിൽ നിന്നുണ്ട്. എല്ലാവരും ഡിസേർവിങ് തന്നെയാണ്, എല്ലാവരും പെർഫോം ചെയ്ത് അവരുടെ ടീമിൽ നിന്ന്. ഞാൻ ഒരാൾ മോശമായിട്ടോ അങ്ങനെ ഒന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ വന്ന് കിട്ടാണ്ടായപ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ടായിരുന്നു. അന്ന് തിരിച്ച് വരുന്ന സമയത്തും നമ്മുടെ സൗത്തിൽ നിന്നുള്ള സെലക്ടർ എന്ന് പറഞ്ഞു, അനന്തൻ ഒരു ഇത് നോക്കണം, ടേണ് അത്ര പോരാ, കുറച്ചും കൂടെ ബൈറ്റ് കിട്ടണം, കുറച്ചും കൂടെ ഗൂഗിളി വന്നാൽ കൊള്ളാം. അങ്ങനെ മീൻസ് എല്ലാം കറക്റ്റാണ്. പറഞ്ഞാൽ എനിക്ക് എൻ്റെ പോരായ്മകളായിരുന്നു അതെല്ലാം. മീൻസ് എനിക്ക് അത്രയും ടേൺ ഇല്ലാത്തൊരു ബോളറാണ്, അതേപോലെ ഗൂഗിളി അത്രയും ഷാർപ്പായിട്ട് തിരിയുന്ന അത്ര സ്പീഡിൽ വരുന്ന ഒരു ബോളറല്ല. സോ അത് ഞാൻ ഇനി അതെങ്ങനെ റെഡിയാക്കണം അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു മാച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം അന്ന് ആർട്സ് കോളേജ് എം ജി കോളേജിനാണ് ഞാൻ പഠിക്കുന്നത്. എം ജി കോളേജിന് കളിക്കുന്ന സമയത്ത് 4 matches എല്ലാ മാച്ചിലും എനിക്ക് 8 wickets എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ യൂണിവേഴ്സിറ്റി സെലക്ഷനും കിട്ടി, 2 matches സെഞ്ചുറിയും നേടുകയുണ്ടായി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് യൂണിവേഴ്സിറ്റി ടീമിൽ സെലക്ഷൻ കിട്ടി. അപ്പോൾ അവിടെ പോകുമ്പോഴാണ് എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തോട്ട് പ്രോസസ്സ് ഫസ്റ്റ് ലെഗ് സ്പിൻ ആവാനായിട്ട് ആ സെലക്ഷൻ അണ്ടർ 19 സെലക്ഷനായിരുന്നു ഒരു വഴിതിരിവെന്ന് നമുക്ക് പറയാം. പക്ഷേ എൻ്റെ മാനസികമായിട്ട് എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂടിയത് ഈ യൂണിവേഴ്സിറ്റി മാച്ചിലായിരുന്നു. അന്ന് ഞാൻ പല സ്ഥലത്തിലും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അന്ന് ടി പി അജിത്ത് ആയിരുന്നു നമ്മുടെ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് വരുന്നത്, SBTയിലുള്ള അപ്പോൾ രഞ്ജി ട്രോഫി പ്ലെയറും കൂടെയാണ്. സോ അന്ന് ആദ്യത്തെ മാച്ച് നമ്മൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ആയിട്ട് കളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 340-350 runs അടിച്ചിട്ട് നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 200 runs ആ കളി ജയിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഞാൻ ആദ്യം ബോൾ ചെയ്ത് ഒരു 10 overs 20 runs എന്തോ കൊടുത്ത് 3 wickets എടുത്തു. അപ്പോൾ അന്നൊക്കെ നമ്മൾ ഈ കല്യാണ മണ്ഡപത്തിൽ അങ്ങനെ ഈ ഇതിൽ താമസമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ജമക്കാളമൊക്കെ ഇട്ടിട്ട് തറയിലൊക്കെ കിടന്ന് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അന്ന് ടി പി അജിത്തിൻ്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ടി പി അജിത്തിനോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ബോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അണ്ടർ 19 അതുകൊണ്ട് ആ കൊല്ലം ഞാൻ ഡ്രോപ്ഡ് ആണ്. അതുകൊണ്ട് ആ നവംബർ ഡിസംബറിലാണ് സ്റ്റേറ്റ് മാച്ച് നടന്നത്. ഇത് നടക്കുന്ന ഡിസംബർ ജാനുവരിയിലാണ്. സോ എനിക്ക് അണ്ടർ 19 കളിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അജിത്ത് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നീ ഇന്ന് ബോൾ ചെയ്തുപോലെ ബോൾ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് രഞ്ജി ട്രോഫി കളിക്കാൻ പറ്റും. പക്ഷേ ഇന്ന് നിൻ്റെ ഡേ ആണ്, ഈ ലെഗ് സ്പിന്നേഴ്സിന് ഇങ്ങനെ ഡേ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എല്ലാ ബോളും ലെങ്ത്തിൽ വീഴുന്ന ഒരു അത് വീഴത്തില്ല. നീ ഇന്ന് ന്യൂ ബോൾ എറിഞ്ഞപ്പോഴും കറക്റ്റ് ലെങ്ത്തിൽ വീഴുന്നുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്കത് പെട്ടെന്ന് നമ്മുടെ ഇതുവരെ പറഞ്ഞിരുന്ന നമുക്ക് ടേണില്ല, നമുക്ക് ഗൂഗിളി അത്രയും പോരാ, അങ്ങനത്തെ പോരായ്മകളായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് എൻ്റെ അടുത്ത് 6 balls ഒരു സ്ഥലത്തിൽ വീഴുന്നത് ഒരു കഴിവാണെന്നുള്ള നമ്മൾ തിരിച്ചറിയുന്നത്.
അത് ന്യൂ ബോളിൽ ഒരു ലെഗ് സ്പിന്നറിന് ഒരു സ്ഥലത്തിൽ കുത്തിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കഴിവാണെന്നുള്ളത് അജിത്ത് പറഞ്ഞപ്പോഴാണ് ഞാനത് തിരിച്ചറിയുന്നത്. അപ്പോൾ ഞാൻ അജിത്തിൻ്റെ അടുത്ത് പറയും ചെയ്തത്, അജിത്ത് ഞാൻ ഇങ്ങനെ എറിഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും എനിക്ക് ഇങ്ങനെ എറിയാൻ പറ്റുമെന്നുള്ള രീതിയിൽ ഞാൻ അജിത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അജിത്ത് പറഞ്ഞ കോൺഫിഡൻസ് നല്ലതാണ്, പക്ഷെ ഇങ്ങനെ എറിഞ്ഞാൽ നീ രഞ്ജി ട്രോഫിയാണ്, ഇങ്ങനെ എറിയാൻ പറ്റത്തില്ല. ഞാൻ രഞ്ജി ട്രോഫിയിൽ കളിക്കുമ്പോൾ പോലും ലെഗ് സ്പിന്നറിനിങ്ങനെ ഒരു സ്ഥലത്തിൽ വീഴുന്ന കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിൻ്റെ അടുത്ത മാച്ച് നമ്മൾ ആന്ധ്ര യൂണിവേഴ്സിറ്റി, അവരായിരുന്നു അതിൻ്റെ മുമ്പിലത്തെ കൊല്ലം ചാമ്പ്യൻസ്. അവരായിട്ട് കളിക്കുമ്പോൾ നമ്മൾ 170 ഓൾ ഔട്ടായി. അടുത്ത് നമ്മൾ എനിക്ക് ന്യൂ ബോൾ ബോൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും വന്നു. അപ്പോൾ എനിക്ക് സില്ലി പോയിൻറ്റും ഷോർട്ട് ലെഗും എല്ലാം വെച്ച് അന്നാണ് ആദ്യം സില്ലി പോയിൻറ്റ് ഷോർട്ട് ലെഗൊക്കെ വെച്ച് എറിയുന്നത്. ന്യൂ ബോളിൽ തന്നെ തരുകയും ചെയ്തു. എനിക്ക് 5 wickets, അപ്പോൾ 10/16 റൺസ് കൊടുത്ത് 5 wickets, അവർ 70 runs ഓൾ ഔട്ടായി. അപ്പോൾ അന്ന് മുതൽ അജിത്തിന് എൻ്റെ അടുത്തുള്ള ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടി. കാരണം അതിൻ്റെ അടുത്ത കൊല്ലവും ഈ നമ്മൾ അണ്ടർ 22 മത്സരങ്ങൾ നടക്കുമ്പോഴും എൻ്റെ ഭാഗ്യത്തിന് അജിത്താണ് ക്യാപ്റ്റൻ. സോ അജിത്ത് എൻ്റെ അടുത്ത് ബോള് തരുമ്പോൾ അനന്ത 10 wickets എടുത്തിട്ട് ബോള് തിരിച്ച് തന്നാൽ മതി, നീ ഒരു എൻഡിൽ ഏത് എൻഡ് വേണോ ആ എൻഡിൽ അങ്ങ് എറിഞ്ഞോ എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് റബ്ബ് ചെയ്തു. എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അടുത്തുള്ള വിശ്വാസം, നമ്മൾ നോർമലി ഞാൻ പല പ്ലെയേഴ്സിൻ്റെ അടുത്തും പുതിയ ഈ കുഞ്ഞു പിള്ളേർക്ക് വരുമ്പോഴും ഞാൻ പറയുന്ന നമ്മുടെ പോരായ്മകൾ മാത്രം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ പ്ലസ് പോയിൻറ്സും കൂടെ നമ്മൾ അറിഞ്ഞിരുന്നാൽ എല്ലാവർക്കും, ഇപ്പം കോഹ്ലിക്ക് പോലും ചില വീക്ക്നെസ്സാണ്. ഇപ്പം ഇന്നലെ രോഹിത് ശർമ്മ ഔട്ടാവുന്നത് നമ്മൾ വേൾഡ് കപ്പിൽ കണ്ടു, കണ്ടുകൊണ്ട് അകത്തോട്ട് വരുന്ന ഒരു ബോളിൽ പല പ്രാവശ്യം ഔട്ടായിട്ടുള്ളൂ. പക്ഷേ നമ്മളത് മാത്രം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്കെപ്പോഴും ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ പ്ലസ് പോയിൻറ്റ്സ് നമ്മൾ തിരിച്ചറിയില്ല. സോ അത് എനിക്കൊരു ഭയങ്കര ഒരു വഴിത്തിരിവായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, എനിക്ക് 6 ലെങ്ത്തിൽ എറിയാൻ പറ്റും. ആൻഡ് ഏതൊരു ബാറ്റ്സ്മാൻ ആണെങ്കിലും നമുക്ക് റണ്ണ് കൊടുക്കാണ്ട് എറിയാൻ പറ്റും. റണ്ണ് കൊടുക്കാണ്ട് എറിഞ്ഞ് കഴിഞ്ഞാൽ വിക്കറ്റ് കിട്ടും എന്നുള്ളത് ആ ഒരു കാലഘട്ടത്തിലാണ്. കാരണം ആ ഇയർ കഴിഞ്ഞ ഉടനെ ഞാൻ പറയുന്നത് 87-88 ഇതിലാണ്. അന്ന് ഞാൻ അണ്ടർ 19 കളിക്കുമ്പം സെഞ്ചുറിയും 5 wickets, സെക്കൻഡ് ഇന്നിങ്സിൽ 48 നോട്ടൗട്ടും, അതിൻ്റെ അടുത്ത മാച്ച് തമിഴ്നാടായിട്ട് 6 wickets കിട്ടി. ഈ ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത കൊല്ലം വരുമ്പോൾ ആൻഡ് 88 എനിക്ക് രഞ്ജി ട്രോഫി ടീമിൽ സെലക്ഷനും കിട്ടി. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സംഭവിക്കണം വിത്തിൻ എ സ്പാൻ ഓഫ് 2 years. അപ്പോൾ അതിലും എൻ്റെ ഇതിൽ സന്തോഷ് നമ്മുടെ രഞ്ജി ട്രോഫിയിൽ ഓഫ് സ്പിന്നറായിട്ട് ഉണ്ടായിരുന്ന, അന്നൊക്കെ നമുക്ക് ഒരു സ്പിന്നറിനെ സാധ്യതയുള്ളൂ. അപ്പോൾ സന്തോഷമാണ് നല്ല ബാറ്റ്സ്മാനും കൂടെയാണ്. അപ്പം സന്തോഷമാണ് ഓട്ടോമാറ്റിക് ചോയ്സ്. സന്തോഷ് എന്ന് പറയുമ്പോൾ എസ് രമേശിൻ്റെ ബ്രദർ എസ് സന്തോഷ് എന്ന് പറഞ്ഞു, ഇപ്പം ദുബായിലാണ്. അപ്പം സന്തോഷ് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മുട്ടു പരിക്കേറ്റിയപ്പം ഒരു സ്പിന്നറിൻ്റെ ഒരു ചാൻസും വന്നു. പറഞ്ഞാൽ ഇതെല്ലാം ഡെസ്റ്റിനി ആയിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ എല്ലാം കൂടെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വന്നു. അപ്പം ഒരു സ്പിന്നറായിട്ട് എനിക്ക് കളിക്കാനുള്ള ഒരു അവസരം വന്നു. സോ ഫസ്റ്റ് ഇയർ എനിക്ക് ഒരു ആവറേജ് പെർഫോം, ഫസ്റ്റ് മാച്ചിൽ ഒരു 3 wickets, രണ്ടാമത്തെ മാച്ച് 2 wickets, അതിൻ്റെ അടുത്ത മാച്ച് 2 wickets, അങ്ങനെയൊക്കെ ഉള്ളു. പക്ഷേ ബാറ്റിങ്ങിൽ ഞാൻ 3 നമ്പർ 9, 10 പോയിട്ട് 28, 25 അങ്ങനെയൊക്കെ റണ്ണ് അടിച്ച ഒരു നമ്മളൊരു 60-70 നല്ല ബാറ്റ്സ്മാൻ. ഫസ്റ്റ് മാച്ച് രമേഷായിട്ട് ഒരു 89-90 പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത മാച്ച് വേറെ ബാറ്റ്സ്മാനായിട്ട്. അങ്ങനെ ബാറ്റിങ്ങും ഫീൽഡിങ്ങും കൂടെ വന്നപ്പം നമ്മൾ ടീമിൽ പയ്യെ ഒരു ഒരു സ്ഥാനം. പിന്നെയുള്ള 15 എങ്ങനെയാണ് ഈ രഞ്ജി ട്രോഫി? ശരിക്കും പറഞ്ഞാൽ ഞാനത് ചിന്തിച്ചിട്ട് പോലുമില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ കളിച്ച് വരുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യത്തെ കൊല്ലം എസ് രമേശാണ് അന്ന് ടീമിൽ ഏറ്റവും സീനിയറായിട്ടുള്ള. എസ് രമേശ് 50 കളിച്ചു എന്നുള്ള ഇത് വന്നപ്പോൾ ഞാൻ രമേശിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, രമേശ് എങ്ങനെയാണ് ഈ 50 ഈ കളിക്കുന്നത് എന്നുള്ള രീതിയിൽ. പാവം 12-13 കൊല്ലമൊക്കെ. അപ്പം എൻ്റെ അടുത്ത് രമേശ് പറഞ്ഞൊരു കാര്യമാണ് അത്, അനന്ത ഒന്ന് ചിന്തിക്കണ്ട, ചുമ്മാ അങ്ങ് കളിച്ച് പോയാൽ മതി, കുറേ കഴിയുമ്പോൾ അങ്ങ് 10-15 അങ്ങ് കഴിഞ്ഞോളും, അതങ്ങ് കളിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി, ചിന്തിക്കാണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു. സത്യം അതാണ്. നമ്മൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ 17 കേരളത്തിന് വേണ്ടി കളിച്ചു, ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല. നമ്മളങ്ങ് കളിക്കുകയാണ്, ആ കളിയുടെ എൻജോയ്മെൻറ്റ് നമുക്കുണ്ട്, നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഫയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കളിച്ചു പോകാൻ പറ്റും. ഏറ്റവും മികച്ച പ്രകടനമായിട്ട് ചേട്ടാ വിലയിരുത്തുന്ന ഏതാണ് ഈ രഞ്ജി ട്രോഫിയിൽ? ബോളർ എന്ന നിലയിൽ ബോളർ മീൻസ് ഇപ്പോൾ എനിക്ക് ഒരു 25 പ്രാവശ്യം 5 കിട്ടിയിട്ടുണ്ട്. സോ നമുക്കത് എല്ലാം ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു നമുക്ക് 5 അല്ലെങ്കിൽ 4 ഒരു 10-20 4 ഒരു ഇന്നിങ്സിൽ കിട്ടിയിട്ടുണ്ട്. സോ അതിലിപ്പോൾ ആന്ധ്രയായിട്ട് ഒരു മാച്ചിൽ 8 6 14 ഒരു മാച്ചിൽ കിട്ടുകയുണ്ടായി. അതേപോലെ ഗോവയായിട്ട് 7 ഉണ്ടായിരുന്നു. അതേപോലെ കർണാടകയായിട്ട് 3 5 ഉണ്ട്. തമിഴ്നാടായിട്ടും അതേപോലെ ഉണ്ട്. പാലക്കാടിൽ വെച്ച് കളിക്കുമ്പം ഒരു മാച്ചിൽ 2 5 വെച്ച് കിട്ടുകയുണ്ടായി. സോ സ്പെഷ്യലായിട്ട് ഒരുപാടുണ്ട്. എന്നാലും പാകിസ്ഥാനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ എനിക്ക് ഇന്ത്യൻ ടീമിൽ കിട്ടാൻ ഏറ്റവും ക്ലോസ് ആയിരുന്നു എന്ന് തോന്നിയത് വന്നിട്ട് പാകിസ്ഥാനായിട്ട്
ബോർഡ് പ്രസിഡൻസ് ലെവനിൽ ഞാൻ കൊച്ചിയിൽ വെച്ച് 5 wickets എടുത്തായിരുന്നു. അപ്പോൾ അതിൽ സയ്യിദ് അൻവർ, വജാത്തുള്ള വസ്തി, മുഹമ്മദ് യൂസഫ്, ഇൻസമാ മുള്ളാക്ക്, മോയിൻ ഖാൻ, അപ്പം ആദ്യത്തെ 7 batsmen അഞ്ച് വിക്കറ്റാണ് എനിക്ക് കിട്ടിയിരുന്നത്. സോ അത് തീർച്ചയായിട്ടും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ എനിക്കൊരു 5 wickets. അതേപോലെ ഓസ്ട്രേലിയ ആയിട്ട് കളിക്കുമ്പോഴും റിക്കി പോണ്ടിങ്, സ്റ്റീവോ ലേമൻ ഇവർ 3 wickets എനിക്ക് കിട്ടി. അതേപോലെ ചാലഞ്ചർ ട്രോഫി, ഇന്ത്യ സീനിയേഴ്സായിട്ട് നമ്മൾ ചാലഞ്ചർ ട്രോഫി കളിക്കുമ്പോൾ സീനിയർ ടീമായിട്ട് നമ്മുടെ ടീമിൽ കുംബ്ലെയാണ് ക്യാപ്റ്റൻ, കുംബ്ലെ, ജോഷി, സഞ്ജയ് റോയൽ ഇവരുള്ള സമയത്ത് എനിക്ക് ആ മാച്ചിൽ എനിക്ക് 5 wickets കിട്ടി. സോ ഇതെല്ലാം സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നായിട്ട് പറയാൻ പറ്റത്തില്ല, പല മൂമെൻസും ഉണ്ട് നമ്മുടെ ലൈഫിൽ. അപ്പോൾ ഇതൊക്കെ ഉള്ളപ്പോഴും സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ വിക്കറ്റ് എനിക്ക് ബോൾ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയതില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല ആൾക്കാർ ചോദിക്കുമ്പോഴും ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, പറഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഒരു മാച്ചിന് സച്ചിന് ബോൾ ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല. പറഞ്ഞാൽ സച്ചിൻ ചിലപ്പം ഒരു 3-ഓ 4-ഓ 6-ഓ അല്ലെങ്കിൽ അടി നമ്മളൊരു 3 overs 4 overs ചിലപ്പോൾ അടിച്ച് നശിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ ആരും നമ്മളത് തെറ്റ് പറയത്തില്ല. അതുകൊണ്ട് ക്രിക്കറ്റിൻ്റെ ദൈവം എന്ന് പറയുന്ന ഒരാൾ സച്ചിൻ ബോൾ ചെയ്യുന്നത് ഏറ്റവും ഈസി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് ഇപ്പോൾ ഷെയ്ൻ വോണോ അല്ലെങ്കിൽ മക്കർ, അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ വമ്പൻ ബോളർമാരെ അടിച്ച് പറഞ്ഞാൽ നിലം തൊടാണ്ട് അടിച്ച ഒരു ബാറ്റ്സ്മാനാണ്. സോ നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, ആരും ഒന്നും പറയാനൊന്നും പോകുന്നില്ല. പക്ഷേ എങ്ങാണ്ട് നമുക്കൊരു വിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹീറോ ആവുകയാണ്. സോ ഞാനത് ഒരുപാട് മൈൻഡിൽ ഇങ്ങനെ പലപ്പോഴും എവിടെയെങ്കിലും ഒരു മാച്ച് കിട്ടണേ അങ്ങനെ വിചാരിച്ചാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ 105 ഏകദിന അല്ല ഫസ്റ്റ് ക്ലാസ് മത്സരം കളിച്ചു അല്ലേ ചേട്ടാ? അതെ. അപ്പോൾ അതിൽ ഒരുപാട് വിക്കറ്റുകൾ എടുത്തു, പക്ഷേ ഒരു ഡബിൾ സെഞ്ചുറി, ആ ഡബിൾ സെഞ്ചുറിയിലൂടെയാണ് പലപ്പോഴും അനന്തന ഇപ്പോഴും ആളുകൾ സംസാരിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ആ ഈ ഡബിൾ സെഞ്ചുറിക്ക്? അത് ശരിക്കും പറഞ്ഞാൽ 96 ആ സീസണിൽ നമ്മൾ 2-ാം പ്രാവശ്യം നമ്മൾ രഞ്ജി ട്രോഫിയിൽ ക്വാളിഫൈ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സൂപ്പർ ലീഗിൽ പോകുന്ന സമയത്ത് അവിടെ രാമക്കൻ ദേശായാണ് നാഷണൽ സെലക്ടർ. അപ്പോൾ രാമക്കൻ ദേശായി വന്നിട്ട് നമ്മുടെ പ്രസ്സിന്ന് നമ്മുടെ ആൾക്കാർ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ചോദിച്ചിരുന്നു, ഇങ്ങനെ അനന്തൻ ഇത്രയും വിക്കറ്റ് എടുക്കുന്നുണ്ട്, ചാൻസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് നല്ല ബോളറാണ്, നല്ല ഫീൽഡറും കൂടെയാണ്, പക്ഷേ ബാറ്റിംഗ് കുംബ്ലെയും സൈറാജ് ബോത്തുളയും അനന്തനെയും കാട്ടിലും ബെറ്ററാണ്. സോ അനന്തൻ ബാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാമായിരുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. സോ അന്ന് എൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ടീമിൽ കയറണമെന്നാണല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ സത്യേന്ദ്രൻ ഇപ്പോൾ ഇല്ല, സത്യേന്ദ്രൻ നമ്മുടെ ഹൈദരാബാദിൽ നിന്നുള്ള സത്യഭായാണ് നമ്മുടെ കോച്ചായിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് പറഞ്ഞു തുടങ്ങി എനിക്ക് എങ്ങനെയെങ്കിലും നമ്മൾ 9 ഞാൻ ബാറ്റിങ്ങിന് പോകുന്നത്. 9 പോയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു 5 runs അടിക്കാം, അതിൻ്റെ മുകളിൽ നമുക്ക് സെഞ്ചുറി ഒന്നും നേടാനുള്ള ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ മുന്നിലോട്ട് ബാറ്റിങ്ങിന് ചോദിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സൂപ്പർ ലീഗിൽ പോയപ്പോൾ മൊഹാലിയിൽ ആദ്യത്തെ മാച്ചിൽ നമ്മൾ അവിടെ നല്ല സീമിംഗ് കണ്ടീഷനായിരുന്നു. അപ്പോൾ അവിടെ 2 innings 1-1 പോയത്. അപ്പോൾ അതിൽ 20 എത്ര runs അങ്ങനെ 20-30 ഇടയ്ക്ക് 2 innings നേടുകയുണ്ടായി. അപ്പോൾ അടുത്ത മാച്ചായപ്പോൾ വീണ്ടും നമ്മൾ പൂനെയിലാണ് കളിക്കുന്നത്, മഹാരാഷ്ട്രയായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇന്നിങ്സ് ആയപ്പോൾ വീണ്ടും 8 numbers 8 അപ്പോൾ എനിക്ക് ശരിക്കും ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. കാരണം അതിൻ്റെ മുമ്പിലത്തെ മാച്ച് ഡീസൻ്റായിട്ട് കളിച്ചു എന്നാണ്. അതുകൊണ്ട് നല്ല സീമിംഗ് കണ്ടീഷനിൽ എനിക്ക് ഓൾമോസ്റ്റ് 2 hours കളിക്കാൻ പറ്റി. അപ്പോൾ കളിക്കാൻ പറ്റും, ബാറ്റ് റണ്ണടിക്കാൻ പറ്റും, അടിക്കണമെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് തിരിച്ചും നമ്പർ 8 ആവുന്നത്. ആൻഡ് അതിലൊരു ബാഡ് ഡിസിഷനും കൂടെ കിട്ടിയിട്ടാണ് ഞാൻ ഔട്ടാകുന്നത്. അപ്പം എൻ്റെ ഭാഗ്യത്തിന് സെക്കൻഡ് ഇന്നിങ്സ് ആയപ്പം നൈറ്റ് വാച്ചൻ ആരെങ്കിലും ഒരാൾ പോയേ പറ്റൂ. അവർ 600 runs, നമ്മൾ 120-130 ഓൾ ഔട്ടായി, അവർ 600 runs എന്തോ എടുക്കുകയും ചെയ്തു. അപ്പം അന്ന് വൈകുന്നേരത്തിൻ്റെ കുറച്ച് നേരം ആയപ്പോൾ നമ്മുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ നൈറ്റ് വാച്ചൻ പോയേ പറ്റൂ. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫിറോസാണ് അന്ന് ക്യാപ്റ്റൻ. അപ്പോൾ എൻ്റെ അടുത്ത് നൈറ്റ് വാച്ചൻ പോകാൻ പറ്റുമോ എന്നുള്ളൊരു രീതിയിൽ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നൈറ്റ് വാച്ചനായിട്ട് പോകുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ ഇന്ന് വിക്കറ്റ് പോയിട്ടില്ലെങ്കിൽ എന്നെ നാളെ 1-1 തന്നെ ഇറക്കണം, എന്നെ നാളെ വേറെ ആളും പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഇട്ടിട്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അന്ന് വേറെ ആർക്കും നൈറ്റ് വാച്ചനായിട്ട് പോകാൻ താല്പര്യമില്ല. അപ്പോൾ സത്യേന്ദ്രൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ കണ്ടീഷനിലേ ഞാൻ പാഡ് ചെയ്യുള്ളൂ നൈറ്റ് വാച്ചനായിട്ട്. നാളെ സപ്പോസ് ഇന്ന് വിക്കറ്റ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ഞാൻ 1-1 തന്നെ പോകുന്നുള്ള. അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് അന്ന് വിക്കറ്റും പോയില്ല. അടുത്ത ദിവസം നമ്മുടെ ആ സീസണിൽ ആദ്യത്തെ ഒരു 100 runs ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പും വന്നു. എനിക്ക് ബാറ്റിംഗ് 1-1 തന്നെ കിട്ടുകയും ചെയ്തു. ഞാൻ 160 runs നോട്ടൗട്ടിൽ വരെയും 161 നോട്ടൗട്ട് മഹാരാഷ്ട്രയായിട്ട് സ്കോർ ചെയ്തു. സോ അതിൻ്റെ അടുത്ത മാച്ച് ഇവരായിട്ട് മധ്യപ്രദേശായിട്ട് കളിക്കുമ്പോൾ ഫസ്റ്റ് ഇന്നിങ്സിൽ ഒരു 47, സെക്കൻഡ് ഇന്നിങ്സിൽ ഒരു 27 അടിച്ചു. അതിൻ്റെ അടുത്ത മാച്ച് ഒറീസയായിട്ട് ഫസ്റ്റ് ബോളിൽ എൻ്റെ ബ്രദർ ഔട്ടായി, ഞാൻ അതിൽ 200 runs ഒറീസ ഡബിൾ 100 അടിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ റൺ എങ്ങനെങ്കിലും കൊണ്ടുവന്ന ഇന്ത്യൻ ടീമിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി നമുക്കറിയാമല്ലോ, മീൻസ് അത്ര എളുപ്പമുള്ള. അപ്പോൾ അന്ന് ടോപ്പ്
എൻ്റെ ഇതിൽ എനിക്ക് തോന്നുന്നു ഞാനായിരുന്നു നമ്പർ വണ്ണോ നമ്പർ ടു ഓൾറൗണ്ടർ. എന്ന് പറഞ്ഞാൽ 29 വിക്കറ്റും 590 റണ്ണും ഉണ്ടായിരുന്നു ആ ഇതിൽ. സോ അതൊരു വളരെ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു ഒരു ഫീലിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ബാറ്റ്സ്മാൻ അല്ല. ഇപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് കോച്ചിങ് ഇത് 2006 മറ്റേ ഈ കോച്ചിങ്ങിൻ്റെ നമ്മൾ ലെവൽ 2 പാസ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ ഗ്രിപ്പാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഗ്രിപ്പ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ പിടിച്ചിരുന്ന ഗ്രിപ്പ് തന്നെ തെറ്റാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ 17 കളിച്ച ഒരാളാണ്. സോ അത് അങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് ഒരു 200 റണ്ണ് സ്കോർ ചെയ്യാൻ പറ്റും, അല്ലാണ്ട് ഒരു 2 സെഞ്ചുറി, നമുക്ക് ടോട്ടലി 3 സെഞ്ചുറി അടിക്കാൻ പറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അതുകൊണ്ട് നമുക്ക് ഈ ടെക്നിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ഒരു തോന്നലാണ്. അനിൽ കുംബ്ലെ ആണോ ചേട്ടന് ഇന്ത്യൻ ടീമിലേക്ക് തടഞ്ഞത്? എനിക്ക് നമുക്ക് ഇപ്പോൾ അനിൽ കുംബ്ലെ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 600 വിക്കറ്റ് എടുത്തൊരു ബോളറാണ്. കാരണം നമ്മൾ രണ്ടുപേരും ഒരേ കാലഘട്ടത്താണ്. അന്ന് ഒരു ലെഗ് സ്പിന്നറിന് മാത്രമേ സാധ്യ. ഇപ്പോൾ ഉള്ള പോലെ ഇപ്പോൾ IPL അങ്ങനെ ഈ മാറി മാറി കളിപ്പിക്കുന്ന ഈ T20 അങ്ങനത്തെ മത്സരങ്ങളൊന്നുമില്ല. അന്ന് വൺ ഡേയും ടെസ്റ്റും മാത്രമേ ഉള്ളൂ. അതിൽ കത്തി നിൽക്കുന്നു. കാരണം ഒരു ഡൗട്ടും വേണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ക്രിക്കറ്റർ ബോളർ മാത്രമായിട്ടല്ല നമ്മുടെ മാച്ച് വിന്നറായിട്ട് ഞാൻ കാണുന്നത് അനിൽ കുംബ്ലെയാണ്. 600 വിക്കറ്റ് ടെസ്റ്റിലും ഒരു 300 എത്ര വിക്കറ്റ് വൺ ഡേയിൽ 1000 വിക്കറ്റോളം ഇൻ്റർനാഷണൽ ലെവലിൽ എടുക്കുന്ന ഒരു ബോളറായിട്ട് പറഞ്ഞാൽ കൂടെ നമ്മുടെ പേരെടുക്കുന്ന തന്നെ വലിയൊരു ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അത് തന്നെ ഒരു നമുക്കൊരു അംഗീകാരം തന്നെയാണ്. സോ പുള്ളിക്കാരൻ മാറ്റിയിട്ട് എന്നെ കളിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം നമുക്ക് പറ്റത്തില്ല അങ്ങനെയുള്ള. സോ രണ്ട് സ്പിന്നറായിട്ട് എവിടെയെങ്കിലും കളിപ്പിച്ചിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ സാധ്യതയുള്ളൂ. ആൻഡ് ഇടയ്ക്ക് എനിക്ക് തോന്നിയിരുന്നത് ഒരു കൊല്ലം കുംബ്ലെക്ക് പരിക്ക് വന്നിരുന്നപ്പം ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അതേപോലെ ഒരു ടൂർണമെൻ്റ് ആക്ച്വലി നമ്മൾ മലേഷ്യയിൽ നമ്മൾ എനിക്ക് തോന്നുന്നു കോമൺവെൽത്ത് ഗെയിംസും അതേപോലെ ടൊറൻ്റോയിൽ ഒരു വൺ ഡേ ടൂർണമെൻറ്റും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുമ്പോൾ രണ്ട് ടീം എടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു അവസരങ്ങളാണ് എനിക്ക് തോന്നിയിരുന്ന ഏറ്റവും ക്ലോസസ്റ്റ് ഞാൻ ഇന്ത്യൻ ടീമിൽ വന്നെന്നുള്ളത്. അതിൽ കിട്ടാത്തപ്പോൾ എനിക്ക് പാകിസ്ഥാനായിട്ട് 5 വിക്കറ്റ് എടുത്തതിന് ശേഷം വെസ്റ്റ് ഇൻഡീസിലേക്ക് ഒരു എ ടീം പോയി. അതിൽ ഞാൻ ഇല്ലെന്ന് പറഞ്ഞപ്പം എനിക്ക് അന്ന് 29-30 വയസ്സാവാറായി. അപ്പോൾ എനിക്കറിയാം ഇനി എനിക്ക് ഇന്ത്യൻ ടീമിലോട്ടുള്ള നമുക്ക് ചാൻസസ് ഇല്ല എന്നുള്ളത് അന്ന് മനസ്സിലായി. അപ്പം അനിൽ കുംബ്ലെ ചേട്ടൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു. ഈ ക്യാപ്റ്റൻ എന്ന നിലയിൽ അനിൽ കുംബ്ലെ എത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അത് മീൻസ് ഞാൻ ഇതിൽ പറയുന്നു പറഞ്ഞാൽ 97 മറ്റേ നമ്മളൊരു ചാലഞ്ചർ ട്രോഫി കളിക്കുമ്പം അനിൽ കുംബ്ലെ പരിക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് ഇന്ത്യൻ ടീമിൽ തിരിച്ചു വരാനുള്ള ഒരു ശ്രമത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ചാലഞ്ചർ നടക്കുന്നത്. ആൻഡ് അതിൽ അനിൽ കുംബ്ലെ ബി ടീമിൽ പുള്ളിക്കാരൻ്റെ ഫിറ്റ്നസ് തെളിയിക്കണം എന്നുള്ള രീതിയിൽ ബി ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടാണ് അനിൽ കുംബ്ലെ ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ ആ ടീമിൽ സുനിൽ ജോഷിയുണ്ട്, സഞ്ജയ് റാവലുണ്ട്. അപ്പോൾ ഇവർ 3 പേരും ഇൻ്റർനാഷണൽ പ്ലെയേഴ്സാണ്. അതിൽ 4-ാമത്തെ സ്പിന്നറായിട്ടാണ് ഞാൻ ടീമിൽ ആ ടീമിൽ ബി ടീമിലുള്ളത്. ആൻഡ് അന്ന് നമ്മൾ കളിക്കുന്ന വാങ്കഡേ സ്റ്റേഡിയത്തിൽ അത് ഫാസ്റ്റ് ബോളേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആ പരമ്പരയിലാണ് ആക്ച്വലി അഗർക്കർ ഇന്ത്യൻ ടീമിൽ വരുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ടീമിൽ അവിടുത്തെ പെർഫോമൻസിലാണ് വരുന്നത്. സോ അന്ന് നമ്മൾ കളിക്കുന്ന സമയത്ത് അനിൽ കുംബ്ലെ എൻ്റെ അടുത്ത് ഞാൻ 11-ലുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഓബിയസ്ലി 3 സ്പിന്നറിന് മുകളിൽ നമുക്ക് ആവശ്യമില്ല. ഒരു ലെഗ് സ്പിന്നറായി, ഒരു ലെഫ്റ്റ് ആം സ്പിന്നറായി, ഓഫ് സ്പിന്നറായി. സോ ഞാൻ 2-ാമത്തൊരു ലെഗ് സ്പിന്നറിന് ആവശ്യമില്ല. ആൻഡ് കുംബ്ലെ ഒരു കംബാക്കിന് ട്രൈ ചെയ്യുമ്പോൾ ഒരു ലെഗ് സ്പിന്നറിനെയും കൂടെ കോമ്പറ്റീഷനായിട്ട് കൊണ്ടുവരാൻ ഏതൊരു ക്യാപ്റ്റനായാലും അത് ആഗ്രഹിക്കില്ല. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ചിരിക്കുകയാണ് ഞാൻ എന്തായാലും കളിക്കത്തില്ല എന്നുള്ളത്. അപ്പം ഞാൻ കുംബ്ലെ അടുത്ത് ജസ്റ്റ് നമ്മൾ ബാറ്റിങ്ങിന് പോകുമ്പോൾ ടോസ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഞാൻ ചോദിച്ചു ഞാൻ ഉണ്ടോ, മീൻസ് 12th മാൻ അല്ലേ എന്നുള്ള രീതിയിൽ. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് പറഞ്ഞാൽ നീയാണ് എൻ്റെ ടീമിൻ്റെ ഏറ്റവും ട്രംപ് ആയിട്ടുള്ള ബോളർ, മറ്റേ ആൾക്കാരെയൊക്കെ അവർ നോക്കിയേ കളിക്കുള്ളൂ, നിന്നെ അവർക്ക് അറിഞ്ഞുകൂടാ, നീ ഒരു അൺനോൺ എൻറ്റിറ്റിയാണ്, നിന്നെ അടിക്കാൻ പോകുമ്പോൾ അവർ ഔട്ടാവും, നീയാണ് എനിക്ക് മാച്ച് ജയിക്കണമെന്നുണ്ടെങ്കിൽ നീ വിക്കറ്റ് എടുത്താൽ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പം അപ്പോൾ ആ അത് പറയുമ്പോഴും എനിക്ക് വലിയ നമ്മൾ അങ്ങനെ ശരിക്കും അങ്ങനെ മനസ്സുകൊണ്ട് പറയുന്നതാണോ, നമുക്കെപ്പോഴും ഡൗട്ടാണല്ലോ. ആരെങ്കിലും നമ്മളെക്കുറിച്ച് നല്ലത് പറയുമ്പം നമുക്കൊരു ഡൗട്ടാണ്, എന്നുണ്ടെങ്കിൽ നമ്മളെ വെറുതെ പറയുകയാണെന്നുള്ള. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാറ്റിങ്ങിൽ 220 റൺസ് എടുത്തു. ഞാൻ ലാസ്റ്റ് ഒരു 8 ഓവർ ഇരിക്കുമ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ 8 ഓവർ ഔട്ടില്ല, നമ്പർ 11 ബാറ്റിങ്ങിന് പോകുന്നത്. സോ അത് ഔട്ടാവാണ്ട് വന്നാൽ മതി എന്നുള്ള രീതിയിൽ. അന്ന് 30 റൺസ് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു ലാസ്റ്റ് വിക്കറ്റിന്. ആൻഡ് തിരിച്ച് വരുമ്പം കുംബ്ലെ പറയുകയും ചെയ്തു ഈ 30 റൺ വളരെ ക്രൂഷ്യലായിരിക്കും, ഇതായിരിക്കും ഈ നമ്മുടെ മാച്ച് ജയിക്കാനുള്ള ഒരു ഡിഫറൻസ്. സോ അന്ന് ബാറ്റ് ചെയ്യാൻ തിരിച്ച് അവർ ഇറങ്ങുമ്പോൾ അവരെ ടീമിൽ വാസിം ജാഫറുണ്ട്, കാംബ്ലി ഉണ്ട്, റോബിൻ സിംഗ് ഉണ്ട്, ജഡേജ ഉണ്ട്, നല്ല ശക്തരായിട്ടുള്ള ടീമിൽ ഇരിക്കുമ്പോൾ അവർ ഒരു 10-12 ഓവർ ആയപ്പോൾ തന്നെ 90 റൺസായി. അവർക്ക് വേണ്ടത് 220 റൺസേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ കാംബ്ലി 13-ാമത്തെ ഓവറിൽ ഔട്ടായി. എൻ്റെ അടുത്ത് കുംബ്ലെ വന്ന് ചോദിച്ചു ഇനി നിനക്ക് എറിയാം. പറഞ്ഞാൽ കാംബ്ലിക്ക് ഈ 2 ഫീൽഡർ
പുറമെ വെച്ച് പവർ പ്ലേയിൽ എറിയാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് തരാത്തത്. സോ ഇനി നീ എറിയുമ്പം ഫീൽഡ് ഒരു ഓവർ ഈ പവർ പ്ലേയുടെ മുമ്പിലും വിക്കറ്റ് എടുക്കാൻ തന്നെ ബോൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ വിക്കറ്റ് എടുക്കാൻ പോയിട്ട് വല്ല റണ്ണ് വല്ലതും പോയി കഴിഞ്ഞാൽ ഉള്ള ചാൻസും കൂടെ പോകും. ഒരു മൂന്ന് നാല് റൺസിന് ബോൾ ചെയ്ത് ഒരു ആറേഴ് ഓവർ എറിയുക, 10-25 റൺസിന് കൊടുത്ത് മോശമാക്കാത്ത ഒരു രീതിയിൽ പുറത്ത് വരാമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ ആദ്യത്തെ ഒരു ഓവർ 4 റൺ പോയി, രണ്ടാമത്തെ ഓവർ എറിഞ്ഞപ്പോൾ ഒരു 3 റൺസ് എന്തോ പോയി. ഞാൻ മൂന്നാമത്തെ ഓവർ എറിയാൻ വരുമ്പം എൻ്റെ മനസ്സ് റീഡ് ചെയ്ത പോലെ അനിൽ കുംബ്ലെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ്, അനന്ത, ഇഫ് യു ബോൾ ലൈക്ക് ദിസ് വി ആർ ഗോയിങ് ടു ലൂസ് ദ ഗെയിം. ഇഫ് യു ബോൾ ഫോർ 3 or 4 റൺസ് ആൻഡ് ഓവർ വിത്തൗട്ട് ടേക്കിംഗ് വിക്കറ്റ്സ് വി വിൽ നോട്ട് വിൻ. നമുക്ക് അവരെ ഓൾ ഔട്ട് എടുക്കാണ്ട് നമുക്ക് ഈ കളി ജയിക്കാൻ പറ്റത്തില്ല. സോ നീ വിക്കറ്റ് നീ കേരളത്തിന് വേണ്ടി എങ്ങനെ എറിയോ അതേപോലെ എറിഞ്ഞാൽ മാത്രമേ നമ്മൾ കളി ജയിക്കുള്ളൂ. നീ വിക്കറ്റ് എടുക്കാൻ തന്നെ ബോൾ ചെയ്യണം. തിങ്ക് ദാറ്റ് യു ആർ പ്ലേയിങ് ഫോർ കേരള എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും എങ്ങാണ്ട് ഞാൻ എറിയാൻ പോയിട്ട് വല്ല റണ്ണ് പോയി കഴിഞ്ഞാൽ വീണ്ടും കട്ട് ചെയ്യാനുള്ള പേര്, നമുക്കെപ്പോഴും ഈ നെഗറ്റിവിറ്റി ആണല്ലോ എപ്പോഴും കൂടുതലുള്ള. ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് ഫ്ലൈറ്റ് ചെയ്ത് എറിഞ്ഞു. ആ ബോൾ ടേണായി, ആദ്യം അമുൽ മജുംദാർ ഔട്ടായി, അത് കഴിഞ്ഞ് റോബിൻ സിംഗ് വന്നു, റോബിൻ സിംഗിൻ്റെ വിക്കറ്റ് കിട്ടി. സോ ആ മാച്ചിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയിരുന്ന കോൺഫിഡൻസ്, അപ്പോൾ അത് എന്നെ അത് ജഡേജ 1 or 2 സിക്സ് അടിച്ചു ആ മാച്ചിൽ. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞ്, നീ എത്ര സിക്സ് കൊടുത്താലും കുഴപ്പമില്ല, അവൻ്റെ വിക്കറ്റ് എടുത്ത് തന്ന ജഡേജ ഔട്ടായാൽ നമ്മൾ കളി ജയിച്ചു. അതേപോലെ കറക്റ്റ് ജഡേജ അവർക്കൊരു 30 runs മറ്റേ ഇരിക്കുമ്പം ഞാൻ വിക്കറ്റ് എടുക്കാൻ തന്നെ ബോൾ ചെയ്ത് ജഡേജ ഔട്ടായി. അത് കഴിഞ്ഞിട്ട് രാജേഷ് ചൗഹാനും ഹർവീന്ദർ സിംഗും രണ്ടുപേരും ഔട്ടായിക്കാൻ നമ്മൾ കളി ജയിച്ചു. സോ 5 wickets കിട്ടി. അപ്പം അന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കുംബ്ലെ എന്നെ ഒരു കോമ്പറ്റീറ്ററായിട്ട് നോക്കിയിട്ടില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ കഴിവിൻ്റെ പുറത്ത് അത്രയും കോൺഫിഡൻസാണ്. സോ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരാളെ താഴ്ത്തിയാലാണ് നമ്മൾ പൊങ്ങാൻ പറ്റുക, അത് ശരിക്കും പറഞ്ഞാൽ തെറ്റായിട്ടുള്ള ഒരു ധാരണ. അന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമ്മൾ മറ്റൊരാളെ താഴ്ത്തിയിട്ട് നമുക്ക് പൊങ്ങണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളും താഴത്തേ ഉള്ളൂ. സോ അതൊരു വലിയൊരു ഒരു ലെസണായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ എനിക്ക് കുംബ്ലയുടെ അടുത്തുള്ള ബഹുമാനം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എപ്പോഴൊക്കെ കുംബ്ല വിക്കറ്റ് എടുക്കുന്ന സമയത്തും എനിക്കൊരു സന്തോഷമാണ്. ആൻഡ് ഇപ്പോഴും ഇപ്പം ഞാൻ IPL കളിക്കാൻ പോകുമ്പോഴും നമ്മുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ നല്ലൊരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ഇപ്പോൾ ഒരു ഇന്ത്യൻ ടീം ക്യാപ്റ്റനാണോ അല്ലെങ്കിൽ 1000 wickets എടുത്തൊരു ബോളറായിട്ട് അങ്ങനെയല്ല, മീൻസ് ആ ഒരു ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ പഴയ കളിയുടെ ഒരു ഇതിലാണ് പുള്ളിക്കാരൻ ഇപ്പോഴും എന്നെ കാണുന്നത്. സോ അതൊരു വലിയൊരു അനുഭവം തന്നെയാണ്. ഈ അനന്തേട്ടനെ പോലൊരു ബോളർ ഉണ്ടായിട്ടും കേരള ക്രിക്കറ്റിന് ആ കാലത്ത് ഒരു വലിയ മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തായിരുന്നു കേരള ക്രിക്കറ്റിന് ആ സമയത്ത് പ്രധാനമായും? കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൺസിസ്റ്റൻസി നമുക്കുണ്ടായിട്ടില്ല. ഇപ്പോൾ 94 നമ്മളെ ശരിക്കും പറഞ്ഞാൽ 94 നമ്മുടെ ഒരു ഗോൾഡൻ ഒരു ഇയറാണ്. നമ്മൾ ഫസ്റ്റ് ടൈം തമിഴ്നാടിനെ തോൽപ്പിച്ച് നമ്മൾ നോക്കൗട്ടിൽ എൻ്റെ ക്യാപ്റ്റൻസിയിൽ പാലക്കാടിൽ നമ്മൾ തമിഴ്നാടിനെ തോൽപ്പിച്ച് ഫസ്റ്റ് ടൈം വന്നു. 96 വീണ്ടും നമ്മൾ ക്വാളിഫൈ ചെയ്ത് പോയി. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 3-4 നമുക്ക് വീണ്ടും ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് ആ ടൈമിൽ നമ്മുടെ ബാറ്റ്സ്മാൻ റണ്ണ് സ്കോർ ചെയ്യുന്നത് നമ്മൾ കൂടുതലും കേരളത്തിലുള്ള പിച്ചുകളിൽ, ഇപ്പോൾ ഇവിടെ തിരിയുന്ന പിച്ചുകളാണ്. അപ്പം 200 runs അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ 200 runs മറ്റവരെ ഔട്ടാക്കും. പക്ഷേ നമ്മൾ നല്ല ബാറ്റിംഗ് പിച്ചിന് പോകുമ്പോൾ നമ്മളൊരു 220-250 runs അടിക്കുകയുള്ളൂ, മറ്റവർ 400-500 runs അടിക്കും. സോ അവിടെ നമുക്ക് വലിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ബാറ്റ്സ്മാർക്ക് കൂടുതൽ നേരം നിന്ന് നല്ല പിച്ചുകൾ, ഇപ്പോൾ ടേണിംഗ് ട്രാക്കിലാവുമ്പോൾ നമുക്കൊരു 200-220 runs എന്ന് പറഞ്ഞാൽ അന്ന് രാംപ്രകാശുണ്ട്, ഉംബ്രിയുണ്ട്, ഞാനുണ്ട് ബോൾ ചെയ്യുക. പിന്നെ അതും സുൻലോയസസ് ഈ ഇതേപോലത്തെ വിക്കറ്റ് നല്ലൊരു ബോളറും കൂടെയാണ്. ആൻഡ് നമ്മുടെ ബാറ്റ്സ്മാരെല്ലാവരും ഈ 30-40 runs ഇടയ്ക്ക് ഒരു 50 അങ്ങനെ അടിക്കാനുള്ള ബാറ്റ്സ്മാരായിരുന്നു നമ്മുടെ ടീമിലുണ്ടായിരുന്നത്. സോ അതായിരുന്നു നമ്മുടെ ഒരു പ്രശ്നം. അതുകൊണ്ട് നല്ല ഒരു ബാറ്റിംഗ് പിച്ചിൽ വരുമ്പോൾ നമുക്ക് എപ്പോഴായാലും ഒരു 2 wickets ടേണിംഗ് ട്രാക്ക് കിട്ടിക്കഴിഞ്ഞാലും ആദ്യ 92-93 മറ്റേ ടീംസ് എല്ലാം നമുക്ക് ടേണിംഗ് ട്രാക്സ് ഇട്ടിട്ട് നമ്മൾ ഔട്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു 96-97 കഴിഞ്ഞാൽ നമ്മുടെ സ്പിന്ന് കുറച്ചും കൂടെ സ്ട്രോങ് ആയപ്പം അവരത് മനസ്സിലാക്കി. കാരണം അവർ സീമിംഗ് ട്രാക്ക് ഇട്ട് തുടങ്ങി അല്ലെങ്കിൽ ബാറ്റിംഗ് ട്രാക്ക് ഇട്ട് തുടങ്ങി. അവിടെ വന്നപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടി തുടങ്ങി. ഈ ഉംബ്രി, രാംപ്രകാശ്, അനന്ത്, ഈ ഒരു സ്പിൻ ത്രയം, അത് എന്തായിരുന്നു ആ ഒരു അനുഭവം? കാരണം ഇപ്പോൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് പറയാം, മീൻസ് ഈ ടീം ഫസ്റ്റ് ടൈം ക്വാളിഫൈ ചെയ്യാനായിട്ടുള്ള, മീൻസ് എൻ്റെ ക്യാപ്റ്റൻസിയിലാണ് അത് വന്നത്. ടേണറുണ്ട് അല്ലെങ്കിൽ കേരള ടീമിൻ്റെ ചരിത്രം സൃഷ്ടിച്ചത് ആ ഒരു ടൈം. പറഞ്ഞാൽ അത് പ്യുവർലി അന്ന് ആര് ക്യാപ്റ്റനായാലും അത് സംഭവിക്കുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഞാൻ അന്ന് ക്യാപ്റ്റനായിരുന്നു, അത് എൻ്റെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു നിമിത്തമായിട്ട് ഞാനത് കാണുന്നുള്ളൂ. നമ്മുടെ ടീമിൽ ശരിക്കും പറഞ്ഞാൽ ഉംബ്രിനെ പോലെ ഉള്ള ഒരു ബോളർ എന്ന് പറഞ്ഞാൽ എനിയുടെ ഞാൻ എന്നെയും കാട്ടിലും ടാലൻറ്റഡ് ആയിട്ട് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ പറ്റിയ ഒരാൾ ഞാൻ നോക്കുന്നത്. ഇപ്പോൾ രാംപ്രകാശ് ഞാനും ഓൾമോസ്റ്റ്
ഒരു സിമിലർ ടൈപ്പ് ഓഫ് പ്ലെയേഴ്സാണ്. നമ്മൾ കൂടുതലും ഗ്രിട്ടിൽ കളിക്കുന്ന ആൾക്കാരാണ്, നാച്ചുറൽ ടാലൻറ്റ് നമുക്ക് കുറവാണ്. പക്ഷേ ഉംബ്രി അങ്ങനെയല്ല. ഉംബ്രി ബാറ്റ് ചെയ്യുന്നതാണെങ്കിലും ഫീൽഡ് ചെയ്യുന്നതാണെങ്കിലും ബോൾ ചെയ്യുന്നത് വളരെ നാച്ചുറലാണ്. അതും പ്രാക്ടീസൊന്നും ഉണ്ടാവില്ല. പുള്ളിക്കാരൻ എവിടെ എവിടെയെങ്കിലും കറങ്ങി നടക്കും, വന്ന് ബോൾ ചെയ്യുമ്പം കൃത്യമായിട്ട് ബോൾ ചെയ്യും, ഫീൽഡ് ചെയ്യുമ്പോഴും അന്നത്തെ ഔട്ട് ഫീൽഡിൽ തന്നെ ഒരു കയ്യിലാണ് ബോൾ എടുക്കുന്നത്. അതും ഈ ഡയറക്റ്റ് ചിലപ്പോൾ ഇവിടെ ഇവിടെ നോയിക്കൊണ്ട് എറിയുന്ന അവിടെ ആയിരിക്കും എറിയുന്നത്, അത് കറക്റ്റായിട്ട് സ്റ്റമ്പിൽ കൊള്ളം ചെയ്യും. ഇന്നൊക്കെ ആയിരുന്നെങ്കിൽ കാരണം ബ്ലൈൻഡായിട്ട് ഇപ്പോൾ ഐ പി എല്ലിലൊക്കെ ആണെങ്കിൽ കോടിക്കണക്കിന് രൂപയിൽ ഉംബ്രീന് അവർ സൈൻ ചെയ്ത് പോയതന്നെ. കാരണം നമുക്ക് എനിക്ക് ഉറപ്പാണ് അത്രയ്ക്കും ഒരു മികച്ച ഒരു പ്ലെയറായിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ അന്നത്തെ ആ ടീമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സുനിൽ ഓയസിസ് ആവട്ടെ, ഇപ്പോൾ നാരായണൻകുട്ടി ആവട്ടെ, രാംപ്രകാശ് ആവട്ടെ, അജയ് കുടു ആവട്ടെ, മീൻസ് ഒരുപാട് നമുക്ക് ഫിറോസ് മാച്ച് വിന്നേഴ്സായിട്ടുള്ള നമുക്ക് അന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത്. അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ അവരുടെ ടീമിൻ്റെ സ്ഥാനം അല്ല അവർ നോക്കിയിരുന്നത്, ടീമിന് വേണ്ടിയിട്ടാണ് ഈ 11 പേരും കളിച്ചിരുന്നത്. സോ അതൊരു വലിയൊരു ആസ്പെക്ട് തന്നെയായിരുന്നു അന്നത്തെ ഒരു ടീമിൻ്റെ. നിങ്ങൾ ആ തലമുറ കളി നിർത്തി അടുത്ത തലമുറ വരുന്നു, ടിനു, ശ്രീശാന്ത്, റോഹൻ, റൈഫി, അനീഷ്. അപ്പം ആ തലമുറയിലേക്ക് ഇത് കൈമാറി, അവർക്ക് നിങ്ങളുടെ ആ ഒരു ഇത് കൊണ്ടുപോകാൻ പറ്റിയിരുന്നോ? ഇപ്പം ശ്രീശാന്ത്, ടിനു ഇന്ത്യൻ ടീമിൽ വന്നത് ഒരു വലിയൊരു ഒരു പ്ലസ് പോയിൻ്റാണ്. അതുകൊണ്ട് നമ്മുടെ അതുവരെ പല ആൾക്കാർക്ക് ഇപ്പം ഞാനിപ്പോൾ 340 വിക്കറ്റ് എടുത്തിരുന്നു, ഉംബ്രി 200 വിക്കറ്റ് എടുത്തു, രാംപ്രകാശ് 200 വിക്കറ്റോളം ഉണ്ട്, സുനിൽ ഓയസിസ് നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ നമ്മൾക്ക് വിക്കറ്റ് മീൻസ് നമുക്ക് ഇത്രയും കിട്ടിയിട്ട് സെലക്ഷൻ കിട്ടത്തില്ല എന്നുള്ളൊരിതിൽ വന്നപ്പം ജനറൽ ഒരു ഇന്ത്യൻ ടീമിന് കേരളത്തിൽ നിന്ന് കളിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളൊരു ഫീലിംഗ് പല പ്ലെയേഴ്സിനും ഉണ്ടായിരുന്നു. പക്ഷേ അത് മാറ്റി ടിനു വന്നതോടുകൂടെ അത് മാറി. ശ്രീശാന്ത് വന്നപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫസ്റ്റ് മാച്ചിന് എൻ്റെ റൂംമേറ്റാണ്. അപ്പോൾ ആദ്യം തന്നെ ശ്രീശാന്ത് എന്നോട്, ചേട്ടാ എനിക്ക് ഇന്ത്യൻ ടീമിൽ മറ്റേ കളിക്കുമ്പോൾ ഇങ്ങനെ എറിയണം, മീൻസ് അവൻ്റെ സ്വപ്നം വരുമ്പോൾ തന്നെ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ഒരു ഡ്രീമായിട്ടാണ് അവൻ വന്നിരുന്നത്. സോ അത് തീർച്ചയായിട്ടും ടിനു വന്നു, അത് കഴിഞ്ഞ് ശ്രീശാന്ത് വന്നു, അത് എല്ലാവർക്കും ഓപ്പൺ ഔട്ട് ചെയ്തു. ആൻഡ് ഇപ്പോൾ സഞ്ജു കളിക്കുന്ന ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളവർ വെളിയിലുള്ളവർ അറിയുന്നതിനെക്കാട്ടിലും നമ്മുടെ ഇവിടെ നിന്നുള്ള പ്ലെയേഴ്സിന് കൂടുതൽ. ഇപ്പം സന്ദീപ് വാര്യർ കളിച്ചു ഇവിടെ നിന്നുള്ള, ബേസിൽ തമ്പി ഇപ്പോൾ ഐ പി എല്ലിൽ ഉണ്ട്, ഒരു 3-4 കൊല്ലമായിട്ട് ഉണ്ട് ഇന്ത്യൻ ടീമിൻ്റെ. ആ ആസിഫ് ഉണ്ട്, അതേപോലെ വിഷ്ണു വിനോദ് ഉണ്ട്, സച്ചിൻ ബേബി ഇതിലുണ്ട്, ജലജ് സക്സേന നമ്മുടെ പ്രൊഫഷണൽ ആണെങ്കിൽ പോലും നമ്മുടെ ഇതിൽ നിന്ന് ഇപ്പം ഒരു ഐ പി എൽ ടീമിലുണ്ട്, റോബിൻ ഉത്തപ്പ നമ്മുടെ കേരളത്തിന് വേണ്ടി കളിക്കുന്ന പുള്ളിക്കാരൻ ചെന്നൈ സൂപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ടീമിൽ നിന്ന് 6-7 പേര് ഇപ്പം ഐ പി എല്ലിൽ കളിക്കാനുള്ള ഒരു അവസരം ആ ലൈം ലൈറ്റിലുണ്ട്. സോ തീർച്ചയായിട്ടും അടുത്ത തലമുറ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കൊല്ലം മുമ്പിൽ നമ്മൾ ക്വാർട്ടർ ഫൈനലിലെത്തി, അതിൻ്റെ അടുത്ത കൊല്ലം സെമി ഫൈനലിലെത്തി. നമ്മൾ നല്ല ടീമല്ലാണ്ട് നമുക്കങ്ങനെ എത്താൻ പറ്റത്തില്ല. 2 കൊല്ലവും വിദർഭയാണ് ചാമ്പ്യൻസ് ആവുന്നത്, നമ്മൾ തോൽക്കുന്ന വിദർഭയായിട്ടാണ്. സോ തീർച്ചയായിട്ടും നല്ല ടീമാണ്, നല്ല ടാലൻ്റ് ആണ്. ഫീൽഡിംഗ് ആയാലും ഇപ്പം നമ്മുടെ ഫീൽഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഡെഫിനറ്റ് ആയിട്ട് ഫിറ്റ്നസ്സും ഫീൽഡിംഗ് സ്റ്റാൻഡേർഡ്സും എനിക്ക് തോന്നുന്നു വളരെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ബെറ്ററിന്. എന്തായാലും നമ്മൾ ആരൊക്കെ പറഞ്ഞാലും ശ്രീശാന്ത് ആണല്ലോ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചതും റൂംമേറ്റ് ആയിരുന്നു ആണ്. എന്താണ് ശ്രീശാന്തിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രത്യേകതകൾ, സ്വഭാവത്തിലെ ഇടപെടലുകൾ? ശ്രീശാന്ത് വന്നിട്ട് ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ പുറമേ ഉള്ള ഒരാൾ വേറെ, ടോട്ടലി വേറൊരു ശ്രീശാന്താണ്. ഗ്രൗണ്ടിൻ്റെ അകത്ത് ഇറങ്ങുമ്പം വേറൊരാളാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചാത്താനൊക്കെ പിടിച്ചു കയറി അങ്ങനെ വരുന്നെന്നൊക്കെ പറയുന്ന മാതിരിത്തെ ഒരു ഒരു ഡിഫറൻസാണ്. അതിൻ്റെ അകത്ത് കയറിക്കഴിയുമ്പോൾ അതിന് അവനെന്തോ ഒന്ന് പറ്റും, മീൻസ് അതിൻ്റെ അകത്ത് വരുമ്പം ആരൊന്നും നോക്കത്തില്ല. ഇപ്പം ആ ക്യാപ്റ്റൻ ആണെന്ന് നോക്കത്തില്ല, അപ്പുറത്ത് ബാറ്റ് ചെയ്യുന്ന ആരാണെന്ന് നോക്കത്തില്ല, വഴക്കും ബഹളവും. ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ ആദ്യം ഇവൻ നമ്മുടെ നെറ്റ്സിൽ ബോൾ ചെയ്യുന്ന സമയത്താണ് ഞാൻ ആദ്യം ശ്രീശാന്തിനെ കാണുന്നത്. നമുക്ക് നെറ്റ്സിൽ ബോൾ ചെയ്യുന്ന സമയത്ത് ഇവൻ്റെ ബോള് പക്ക സീമിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ സ്ലിപ്പിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് ബോൾ ഇങ്ങനെ വാച്ച് ചെയ്യുന്ന കൂട്ടത്തിലാണ്, അത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇവൻ്റെ പ്രത്യേകത ഞാൻ നോക്കിയപ്പോൾ ഫുൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നോർമലി ഒരു ബോളർ എറിയുമ്പോൾ നമുക്ക് ആ സീം അങ്ങനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിത് ആദ്യം കാണുമ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറയും ചെയ്തു. അപ്പോൾ അവനെന്നെ അറിഞ്ഞൂട, ആദ്യത്തെ ടൈമിൽ ഈ സീം വരുന്നത് എങ്ങനെയാണെന്നുള്ളത് അവനെന്നെ അറിഞ്ഞൂട. പക്ഷേ ചുട്ട ഔട്ട് സ്വിങ്ങും പോവും, അവന് അതേപോലെ ബോൾ അകത്തേക്ക് വന്നിട്ട് മറ്റേ യോർക്കർ എറിയാനും വളരെ മിടുക്കനാണ്. കാരണം അവന് ദൈവം കൊടുത്ത ഒരു ഇതാണ്, കാരണം അവൻ കണ്ണടച്ചിട്ട് വന്നെറിഞ്ഞു കഴിഞ്ഞാലും ഔട്ട് സ്വിങ് പക്കയായിട്ട് പോകും. ഔട്ട് സ്വിങ് ആണ് ഒരു എന്ന് പറഞ്ഞാൽ ഏതൊരു ബാറ്റ്സ്മാനും ബുദ്ധിമുട്ട് എഡ്ജെടുത്ത് പോകാനും ഔട്ടാവാനുള്ള സാധ്യതയാണ്. അതിൽ ചില ബോൾ സ്ട്രെയിറ്റനിങ് കൂടെ ചെയ്യുമ്പോൾ ഡെഡ്ലി ഒരു ഒരു കോമ്പിനേഷനാണ്.
നല്ല സ്പീഡും. ആൻഡ് ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു മൂഡി ബോളറാണ്. ചിലപ്പം നല്ല പച്ച വിക്കറ്റിൽ രാവിലെ ബോളിംഗ് കൊടുത്തു കഴിഞ്ഞാൽ തണുത്ത് ചുമ്മാ അങ്ങനെ എറിഞ്ഞ് ഒരു സ്പെല്ലങ് എറിഞ്ഞ് പോകാനുള്ള സാധ്യതയാണ്. ചില ദിവസം നല്ല ഒരു 40 ഡിഗ്രി ചൂടായിരിക്കും. നമ്മൾ ഒരു ഫുൾ ഡേ ഫീൽഡിൽ നിന്ന് നമ്മൾ അവശനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കളി തീർന്ന് പോയാൽ മതി എന്ന് വിചാരിക്കുന്ന സമയത്ത് ഇവൻ വന്ന് എനിക്കിപ്പോൾ എറിയണം എന്ന് പറഞ്ഞാൽ ആ അത് എറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഒരു മൂഡ് വരുമ്പം ആ ഒരു 3-4 ഓവർ ഒരു 140 അതിൻ്റെ മുകളിൽ പറഞ്ഞാൽ കത്തിപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നി ഇവന് എവിടെ നിന്നായിരുന്നു ഈ ഇത് രാവിലെ എറിഞ്ഞിരുന്നെങ്കിൽ ടീം ഓൾ ഔട്ട് ആയിപ്പോയി തന്നെ പറഞ്ഞാൽ പെട്ടെന്ന് അത് ഒരു വിക്കറ്റിൽ ഒന്നുമില്ലാത്ത ഒരു ഗ്രാസും ഇല്ലാത്ത വിക്കറ്റിൽ അവൻ്റെ ബോള് ഈ പോകുന്ന പോക്ക് പറഞ്ഞാൽ അത് ഗോഡ്സ് ഗിഫ്റ്റാണ്. അവന് എപ്പോഴാണ് അത് സംഭവിക്കണം എന്നുള്ളത് അത് വന്ന് അത് വീണ് തുടങ്ങിയത് നമ്മളിപ്പം ഇൻ്റർനാഷണൽ ലെവലിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പറഞ്ഞാൽ ഇപ്പോൾ കാലിസ് അല്ലെങ്കിൽ ഇപ്പം ലാറ ഔട്ടാക്കിയ ബാറ്റ്സ്മാർ നമ്മളിപ്പോൾ ആ 2007 നമ്മളിപ്പോൾ ആ ലോകകപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഗിൽക്രിസ്റ്റ് ഹെയ്ഡൻ ഔട്ടാവുന്ന ബോളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്കറിയാം പറഞ്ഞാൽ അത് അൺബിലീവബിളായിട്ടുള്ള ബോളിങ്ങാണ്. അതും ഓസ്ട്രേലിയ ആ ടൈമിൽ ഏറ്റവും കത്തി നിൽക്കുന്നു പറഞ്ഞാൽ ഹെയ്ഡനും ഗിൽക്രിസ്റ്റും എന്ന് പറഞ്ഞാൽ എല്ലാവരും അടിച്ച് ഒരു പരുവാക്കണം. അവർക്ക് ഇവനെ തൊടാൻ പറ്റിയിട്ടില്ല. ഇവൻ മെയ്ഡൻ ഓവറാണ് എറിയുന്നത് ആ ടൈമിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയ്ഡൻ ഓവർ പോയിട്ട് ഒരു മെയ്ഡൻ ബോൾ പോലും എറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പല ബോളേഴ്സും നിന്നിട്ടുള്ളത്. അതിലാണ് ഇവൻ അതിൽ മെയ്ഡൻ ഓവറും അവർ രണ്ടുപേരും വിക്കറ്റ് എടുക്കുന്നത് പറഞ്ഞാൽ അൺബിലീവബിളായിട്ടുള്ള ടാലൻറ്റ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ അടുത്ത് അവസാനം എൻ്റെ അവസാനത്തെ മാച്ചിന് ഞാൻ അവനെ ഒരു ഡയറിയിൽ അവൻ എനിക്ക് എഴുതി തരാൻ പറഞ്ഞിരുന്നു. മീൻസ് അവൻ കളി നിർത്താൻ പോവാണ് എന്ന് പറഞ്ഞാൽ ചേട്ടാ ഞാൻ അഭിനയിക്കാൻ പോവാണ്. അവൻ ആ മാച്ച് ഡ്രോപ്പ് ചെയ്ത് അവൻ എൻ്റെ അവസാനത്തെ മാച്ചിന് അവൻ എൻ്റെ റൂംമേറ്റാണ് പാലക്കാടിൽ. സോ അവൻ ആ ടീമിലില്ല. അപ്പം ഞാൻ ഈ കിറ്റൊക്കെ കൊടുക്കാൻ പോവാണ്, ഞാൻ ഇനി സിനിമയിൽ അഭിനയിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പം ഞാൻ ആകെപ്പാടെ ടോട്ടലി പറഞ്ഞാൽ ഇവൻ ആകെപ്പാടെ 2 കൊല്ലം കളിച്ചിട്ടുണ്ട്, നല്ല ഭാവിയുള്ള ഒരു പയ്യൻ ഇപ്പോൾ കളി നിർത്തി പോകണമെന്ന് പറയുമ്പോഴേ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു, ഇടാ നീ കഴിഞ്ഞ മാച്ചിൻ്റെ ടീം എന്തോന്നാണെന്നൊന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞാൽ അങ്ങനെ ആരൊക്കെ ഇങ്ങനെ സുനിൽ ചേട്ടൻ ശ്രീകുമാർ ചേട്ടൻ. അപ്പം ഞാൻ പറഞ്ഞാൽ അതിനെക്കാട്ടിലും 3 പേര് 14 പേരുടെ ടീമാണ്, 3 പേര് ടീമിൽ കളിച്ചിട്ടില്ല, ആ 3 പേരുടെ പേര് പറയുന്നതിൽ എളുപ്പമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് മാച്ച് ഞാൻ ടീമിൽ 11ലില്ല. അപ്പോൾ അവന് മനസ്സിലായി ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ മാച്ച് ഞാൻ 11ലില്ല, നമ്മൾ തന്നെയാണ് റൂംമേറ്റ്, ഞാൻ കളി നിർത്തി പോയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം മീൻസ് അന്ന് ശ്രീശാന്തിന് ഒരു 30-40 വിക്കറ്റേ ഉണ്ടാവുള്ളൂ, ടിനുവിന് ഒരു 40 വിക്കറ്റേ ഉണ്ടാവുള്ളൂ, പിന്നെ പ്രശാന്ത് ചന്ദ്രൻ അവർ. അപ്പം ഞാൻ ശ്രീശാന്തിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ മാച്ചിന് നിങ്ങൾ ടീമിൽ കളിച്ച എല്ലാ ബോളേഴ്സിൻ്റെ വിക്കറ്റും മൊത്തവും ചേർത്താലും എൻ്റെ ഈ 340 വിക്കറ്റ് നിങ്ങൾക്കില്ല. പക്ഷേ എന്നിട്ട് എന്നെ ഡ്രോപ്പ് ചെയ്തപ്പോൾ ഞാൻ ഇതേപോലെയാണോ കളി നിർത്തി എന്ന് പറഞ്ഞ് പ്രതികരിച്ച്. എപ്പോഴും നമ്മൾ ആ ഗെയിമിനെ റെസ്പെക്റ്റ് ചെയ്യണം. എൻ്റെ എനിക്ക് ഞാൻ കാണുന്നത് ഇന്ത്യൻ ടീമിന് അടുത്ത ഒരു സാധ്യത കാണുന്നത് നിൻ്റെ അടുത്താണ്, ഒരിക്കലും കളി നിർത്തല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ അവനെ എഴുതിയിട്ട്. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കളിച്ചു എന്നുള്ളതും ഇന്ത്യൻ ടീമിൽ കളിച്ചു അത് മീൻസ് എൻ്റെ ഒരു കണക്കൂട്ടൽ, അവൻ്റെ അടുത്തുള്ളൊരു കണക്കൂട്ടൽ തെളിയിച്ചു എന്നുള്ള ഒരു ഇതാണ്. വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടെയാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു ചേട്ടാ എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്ന് പറഞ്ഞാൽ ആ ഒരു ഡേ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പം ഈ കളി കഴിഞ്ഞിട്ട് ചേട്ടാ അമ്പയറിങ്ങാണ് പരിശീലനായിട്ടുണ്ട്, എന്നാൽ അമ്പയറിങ്ങിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ അമ്പയറിംഗ് എന്ന് പറയുന്ന കാര്യം? അതിനു മുമ്പ് ഒരു കേരളത്തിലൊരു പ്രധാനപ്പെട്ട ക്രിക്കറ്റർ അങ്ങനെ അമ്പയറിംഗ് പാഷനുമായിട്ട് അങ്ങനെ അങ്ങ് പോയിട്ടില്ല, മാച്ച് റഫറി ആവുക അങ്ങനെയൊക്കെ ആവുക. എന്തുകൊണ്ടാണ് ഈ അമ്പയർ എന്ന് പറയുന്ന അല്ലേ? അതിൽ ഒറ്റ ഒരു ഇതേ ഉള്ളൂ, എനിക്ക് കളിക്കുന്ന സമയത്തും ഫീൽഡിൽ വരണം. ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ ഒരു റെപ്യൂട്ടിൽ വരാൻ പറ്റണം, നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവണം, നമ്മൾ കേരളത്തിൽ മാത്രം നിന്ന് പോരുതെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കോച്ചാവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കേരള ടീമിൽ മാത്രമേ കോച്ചായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. മാച്ച് റഫറി ആയിക്കഴിഞ്ഞാലും ഈ ഡൊമസ്റ്റിക്കിൻ്റെ മാച്ച് റഫറി മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ള. സോ അമ്പയറെങ്കിലും ആയപ്പം എനിക്ക് തോന്നി എനിക്ക് ഞാൻ ഇത്രയും മാച്ച് കളിച്ചിട്ടുണ്ട്, എനിക്ക് ഞാൻ കുറേ മാച്ച് ക്യാപ്റ്റനായിരിക്കുമ്പോൾ എനിക്ക് റൂൾസും ഈ ലോസും എല്ലാം ഒരുവിധം വശമുണ്ട്. സോ അത് എനിക്ക് ബെറ്ററായിട്ട് വർക്ക് ചെയ്യും. പറഞ്ഞാൽ ഏറ്റവും ഫീൽഡിൽ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് നിന്ന് അതിൻ്റെ ചാലഞ്ച് ഫിറ്റ്നസ്സിൻ്റെ നമ്മൾ നോക്കിയാലേ പറ്റുള്ളൂ. ആൻഡ് ഏറ്റവും അടുത്ത് നിന്ന് നമുക്ക് കളി കാണാൻ പറ്റുന്ന ഒരു സ്ഥലവും. സോ അങ്ങനെയാണ് ഞാൻ അമ്പയറിങ്ങിലോട്ട് പറഞ്ഞാൽ 2-1 എനിക്ക് ഗ്രോത്ത് ഉണ്ടാവും. ആൻഡ് അതേ ടൈമിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം ഏറ്റവും അടുത്തിരുന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ആൻഡ് എന്തെങ്കിലും അതിലിപ്പം കോച്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ടീം നന്നായിട്ട് കളിച്ചാൽ നമ്മൾ കോച്ചായിട്ട് അടുത്ത കൊല്ലം കാണും, ടീം നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ നമ്മളെ മാറ്റും. നമുക്കൊരു കണ്ടിന്യൂറ്റി ഒന്നുമില്ല ആൻഡ് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല.
ഇതാവുമ്പം അമ്പയറിംഗ് ആവുമ്പോൾ ഞാൻ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എനിക്കതിന് ക്രെഡിറ്റ് ഉണ്ട്. ഞാൻ മോശമായ അത് എൻ്റെ തെറ്റാണ്. സോ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എൻ്റെ തെറ്റുകൾ. മറ്റത് ടീമിന് നമുക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അത് എക്സിക്യൂഷൻ വരുന്നത് പ്ലെയേഴ്സാണ് ചെയ്യേണ്ടത്. സോ അങ്ങനെയാണ് ഞാൻ അമ്പയറിങ്ങിലോട്ട് മാറുന്നത്. അപ്പം ഈ കളിക്കാരെ ആസ്വദിക്കാൻ കളി ആസ്വദിക്കാൻ പറ്റും അങ്ങനെ ചേട്ടാ അമ്പയർ എന്ന നിലയിൽ ആസ്വദിച്ച ആരെങ്കിലും? ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. ഞാൻ ആദ്യം വിചാരിച്ച് കളി അമ്പയറിങ്ങിലോട്ട് പോകുന്നു. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നമുക്ക് ഒരു കളിയും ഒന്നും നമുക്ക് എൻജോയ്മെൻ്റ് ഇല്ല. നമ്മുടെ റോൾ എനിക്ക് ഞാനിപ്പം അമ്പയർ ചെയ്യുന്ന സമയത്ത് ഇമോഷൻസ് ടോട്ടലി ഇല്ല. ആര് നിൽക്കുന്നുണ്ട്, ഇപ്പോൾ സഞ്ജു ബാറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വിരാട് കോഹ്ലി ബാറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ സ്റ്റീവ് സ്മിത്ത് ആണോ വോണറാണോ അങ്ങനെ നമുക്ക് കെ എൽ രാഹുലാണോ രോഹിത്, നമുക്ക് ഒരാളായിട്ടും ഒരു അറ്റാച്ച്മെൻറ്റോ അവർ കാണാണ്ട് അത് അതിന് ഒരു സ്കോപ്പുമില്ല. നമ്മൾ നോക്കുന്നത് ബോൾ എവിടെ കുത്തി അതെവിടെ പോകുന്നുണ്ട് അത് സ്റ്റമ്പിൽ കൊള്ളൂ അല്ലെങ്കിൽ എവിടെ കൊണ്ടു അത് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കുന്നത് ഒരു 4-5 കൊല്ലം അമ്പയർ ചെയ്തതിന് ശേഷമാണ്. ആദ്യമൊക്കെ നമ്മൾ ഈ അടിക്കുന്ന കവർ ഡ്രൈവ് എങ്ങനെ പോകുന്നുണ്ട്, ബോൾ തിരിയുന്നുണ്ടോ അവൻ്റെ, അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. സോ അതൊരു റോങ് ഒരു അമ്പയറിന് പറ്റിയൊരു പണിയല്ല, അത് കോച്ച് നോക്കേണ്ട പണിയാണ്. സോ അത് മാറ്റി അത് തിരിച്ചറിയാൻ തന്നെ ഒരു 3-4 കൊല്ലം പിടിച്ചു. അത് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ചെയ്യാനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ബോൾ നോ ബോൾ നോക്കണം, വൈഡാണോ പിച്ച് ചെയ്ത് എവിടെ പോയി, ബോൾ എല്ലാത്തിനും ഒരു ഗസ് വർക്കുണ്ട്. ബോൾ ഇപ്പോൾ LBW ഒരു അപ്പീൽ വരുമ്പം നമ്മളൊരു ഗസ് വർക്കാണ് ചെയ്യുന്നത്. ഇവിടെ കുത്തി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സ്തംഭിക്കുള്ളൂ എന്നുള്ളൊരു ഗസ് വർക്കിലാണ് നമ്മൾ പോകുന്നത്. സോ നമ്മൾ അത്രയും കോൺസെൻട്രേഷൻ ലെവൽസും നമ്മുടെ ഫോക്കസ് ആ ഒരു ആസ്പെക്റ്റിൽ ഇല്ലെങ്കിൽ നമുക്ക് ഡിസിഷൻസ് തെറ്റാനാണ്. സോ ഇപ്പോൾ ഉള്ള ഇതിൽ ഒരു ഇമോഷണൽ കണക്റ്റും ഇല്ല. ഞാൻ മാച്ച് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബാറ്റിങ്ങോ ഒരാളുടെ ബോളിങ്ങോ ഒന്നും എൻജോയ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ പണി മാത്രമേ നോക്കാറുള്ളൂ. സോണി ഇടയ്ക്ക് പറയണ്ട, ഈ പരിശീലനത്തിന് പോലും അനന്തേട്ടൻ ചെവി വെച്ചിട്ട് എഡ്ജിൻ്റെ സൗണ്ടും ബാറ്റിൽ കൊണ്ടോ എങ്ങനെയാണ് കൊണ്ടത് എവിടെയാണ് കൊണ്ടത് എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യും എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ IPL ചെയ്യുന്ന സമയത്ത് നമുക്ക് സൗണ്ടൊന്നും കേൾക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ TVയിലിരിക്കുമ്പം നമുക്ക് അതിൻ്റെ മറ്റേ മൈക്കും എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അമ്പയർ ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സൗണ്ടൊക്കെ കിട്ടും. മറ്റത് ക്രൗഡിൻ്റെ ഇടയിൽ നമുക്ക് ഒരു സൗണ്ടും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കണ്ണിനെ മാത്രമാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ചില സമയത്ത് 2 സൗണ്ടൊക്കെ കിട്ടും നമുക്കത് പാഡാണോ ബാറ്റാണോ. അപ്പോൾ അതിന് ഞാൻ ഈ ഇവർ നെറ്റ്സിൽ കളിക്കുന്ന സമയത്ത് ഞാൻ ഡെലിബറേറ്റായിട്ട് പിള്ളേരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ നിൽക്കും. അപ്പോൾ 2-3 സ്ഥലത്തിൽ ഇങ്ങനെ കളി നടന്നു. നമ്മൾ നെറ്റ്സിൽ നിൽക്കുമ്പം 2-3 നെറ്റുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു സൗണ്ട് കേൾക്കാം നമുക്ക്. അപ്പോൾ 2 സൗണ്ട് വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഏത് സൗണ്ടാണ് ആദ്യം നമുക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ ബാറ്റിൻ്റെ സൗണ്ടാണോ പാഡിൻ്റെ സൗണ്ടാണോ അത് ട്രൈ ചെയ്യും എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അപ്പോൾ അത് നമ്മൾ കുറേ ട്രൈ ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ കുറച്ചും കൂടെ ശ്രദ്ധ വരുമ്പോൾ നമുക്കത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ ഇപ്പോഴും ഇപ്പോൾ സോണി പറയുന്ന പോലെ 100 ഒന്നും കിട്ടത്തൊന്നുമില്ല. സോണി കുറച്ച് കൂട്ടിയൊക്കെ പറയുന്നതേ ഉള്ളൂ മാക്സിമം. പക്ഷേ ഒരു ചില ഡിസിഷനൊക്കെ ഇപ്പം ഈ കൊല്ലത്തിൻ്റെ ഇപ്പം പൃഥ്വിഷോയുടെ ഒരു LBW എന്ന് പറഞ്ഞാൽ പാഡിൽ കൊണ്ടിട്ട് ബാറ്റിൽ കൊണ്ടു. സോ അതിൻ്റെ സൗണ്ടൊക്കെ ഈ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ നമുക്കത് റീകളക്ട് ചെയ്യാനായിട്ട് പറ്റി. IPL സെമി ഫൈനൽ അമ്പയർ ചെയ്തു, ഇനി എന്താണ് അടുത്ത അമ്പയറിംഗിൽ ചെയ്യേണ്ട ഒരു? തീർച്ചയായും എൻ്റെ ഇതിലിപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന പോലെ തന്നെ നമ്മൾ ടെസ്റ്റ് മാച്ചിൽ അമ്പയർ ചെയ്യണം. ഇപ്പം ആദ്യത്തെ ഇത് ഇൻ്റർനാഷണൽ മാച്ച് അമ്പയർ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. ദൈവം സഹായിച്ച് എനിക്ക് T20 1-day അമ്പയർ ചെയ്യാനുള്ള അവസരം കിട്ടി. സോ അടുത്തത് തീർച്ചയായിട്ടും ടെസ്റ്റ് മാച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏതൊരു പ്ലെയറിനോ അല്ലെങ്കിൽ ഏതൊരു അമ്പയറിനാണെങ്കിലും ഒരു ടെസ്റ്റ് മാച്ച് കളിച്ച് കഴിഞ്ഞാൽ അത് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ പരീക്ഷിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള 5 ദിവസം 6.5 മണിക്കൂർ നമുക്ക് നിൽക്കാനുള്ള കഴിവുണ്ടോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ഒരു അൾട്ടിമേറ്റ് ടെസ്റ്റായിട്ടാണ് ഞാൻ നോക്കുന്നത്. സോ തീർച്ചയായിട്ടും ഒരു ടെസ്റ്റ് മാച്ച് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇത്രയും നേരം നമ്മളോട് ക്രിക്കറ്റ് ജീവിതത്തിലെ സംഭവബഹുലമായ കഥകൾ പറഞ്ഞ അനന്തേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.